Está bem. ഹലോ, ഗുഡ് മോർണിംഗ്. ഐ സെഡ് ഗുഡ് മോർണിംഗ്. ആഹാ, മനോഹരം. ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല. പാവം. എന്നാൽ അവ ജനൽപ്പാളികളെ ചില്ലുകൾ കൊത്തിപ്പൊടിക്കാൻ ശ്രമിക്കുന്നു. പോടുന്നു. ശോ, കഷ്ടം. ആകാശത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്നത്. ചുറ്റിനും കഴുകന്മാരല്ലേ, ഇവിടെയും കുറവല്ല. അല്ല, ആ കണ്ണാടി അങ്ങ് പൊട്ടിച്ചിട്ട് പോകായിരുന്നു ഖഗശ്രേഷ്ഠ. വെളിച്ചമുണ്ടെങ്കിലും വായുവില്ലാത്ത ഈ ലോകത്ത്. ദിവസവും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നീ. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ കണ്ണാടി നോക്കണമെന്ന് ഏത് മഹാനാണോ പറഞ്ഞത്? ഓർമ്മ നിൽക്കുന്നില്ല. ഏ, ഇനി ഒരു മഹാനും പറഞ്ഞിട്ടില്ലേ? എങ്കിൽ ഞാൻ തന്നെ പറയാം. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ കണ്ണാടി നോക്കണം. അവയവങ്ങളെല്ലാം യഥാസ്ഥാനത്തുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം. അഥവാ സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ പിടിച്ച് ഏതാ സ്ഥാനത്ത് വെക്കണം. ഇപ്പോഴത്തെ കാലമല്ലേ, അവയവങ്ങൾ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. താങ്ക് യു കണ്ണാടി സാറേ, താങ്ക് യു. ഓരോ ദിവസവും താങ്കളെ നോക്കുമ്പോൾ അംഗങ്ങളുടെ സ്ഥാനം മാറിയിട്ടുണ്ടോ എന്ന് നോക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴൊരു തിരിച്ചറിവ് ഉണ്ടായത്. യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനമല്ല കണ്ണാടിയിൽ കാണുന്നത്, മറിച്ച് പ്രതിഫലനങ്ങളുടെ യാഥാർത്ഥ്യമാണ്. ഓക്കെ. സമരമാണെന്ന് ഏത് മഹാനാണോ പറഞ്ഞത്? ഏഹ്, ഇനി അതോ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ. പത്രത്തിന്റെ എഡിറ്റോറിയലിൽ മേലെ കൊടുക്കാം, വ്യായാമം ഒരു സ്വാതന്ത്ര്യ സമരമാണ്, വിമല അലക്സാണ്ടർ. സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ വീട്ടിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയെ പറ്റി ഓർത്തത്. അദ്ദേഹം എഴുന്നേറ്റിട്ടുണ്ടോ ആവോ? ഗുഡ് മോർണിംഗ് സർ. അലക്സാണ്ടർ സാറേ, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ് സർ. രാവിലെ കടുംകാപ്പി പാനം ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കട്ടെ, ഫ്ലാസ്കിൽ കാപ്പി കരുതിയിരുന്നു പതിവ് പോലെ. താങ്ക് യു, നന്ദി. ഭവതി നിർദ്ദേശപ്രകാരം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങയുടെ പുതിയ ഗ്രന്ഥരചന എത്രത്തോളമായി എന്നറിയാൻ താല്പര്യമുണ്ട്. വിജ്ഞാന സാഹിത്യം വെടിഞ്ഞ കഥാസാഹിത്യത്തിലേക്ക് ഒന്ന് കടന്നുകൂടെ? ഈ ഉദയം പേരും സുനഹദോസിലെ കാനോനകളുടെ വിവർത്തനവും സഭാചരിത്രവും മാത്രം മതിയോ? നമുക്കും ഒ വി വിജയനെ പോലെയോ, മുകുന്ദനെ പോലെയോ, അതോ അല്ലെങ്കിൽ സക്രിയെ പോലെയോ, നമ്മുടെ ചെറു സെറ്റിലുള്ള പിള്ളേരെ പോലെ, ബെന്യാമിനെ പോലെയോ നമുക്കൊന്നും ചെത്തണ്ടേ? അപ്പച്ച വിചാരിച്ചാൽ നടക്കും. അതുപോലെ എഴുതാൻ അവരില്ലേ? ചരിത്രരചനയ്ക്കല്ലേ ആളില്ലാത്തത്? പ്രത്യേകിച്ചും സഭാചരിത്രം. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം ഭാവനയ്ക്കനുസരിച്ചും ചരിത്രം വളച്ചൊടിക്കുന്നു. ആർക്ക് എഴുതാവുന്നതല്ല ചരിത്രം, അതിന് ചില ശാസ്ത്രീയ വശങ്ങളുണ്ട്, പഠനങ്ങൾ ആവശ്യമുണ്ട്, ഒരുപാട് ഹോംവർക്കുകൾ ആവശ്യമുണ്ട്. എഴുതിയത് എഴുതിയത് ഇങ്ങനെ തരികയായിരുന്നെങ്കിൽ പകർത്തെടുത്ത് തുടങ്ങായിരുന്നു. പുസ്തകത്തിൽ ഗ്രന്ഥകർത്താവിന്റെ പേരിന്റെ താഴെ പകർപ്പവകാശം വിമല അലക്സാണ്ടറെന്നും കൂടെ ചേർക്കണം. പകർപ്പവകാശമല്ല, പകർത്തവകാശം. പകർത്തി എഴുതാനുള്ള അവകാശം എന്നാക്കിയേക്കാം. പോരെ. ഓക്കേ സർ. പ്രഭാത ഭക്ഷണത്തിന് സമയമായെങ്കിലാവാം, ഒപ്പം പ്രഭാത ഗുളികകളും. അപ്പച്ചനിപ്പ ഗുളികകാലമാണെന്ന് തോന്നുന്നു, നല്ല സമയം.
പാല് കൊണ്ടുവന്നത് ഇപ്പോഴാ, അതുകൊണ്ടാ ചായ വൈകിയത്. അതേ, നമുക്ക് അവൻ്റെ അവിടുത്തെ പാല് വാങ്ങൽ അങ്ങ് നിർത്താം. പാതിക്ക് പാതി വെള്ളമാണെന്നേ. മാഡം, അനമാഗസ്റ്റും വല്ലതും പറഞ്ഞു? ഓ, പറഞ്ഞേ. ഈ കൊച്ചിന് വേറെ പണിയൊന്നുമില്ല. ഇന്ന് ഞായറാഴ്ച ആണെന്നറിയാലോ. അറിയാമോ, വിശുദ്ധ ദിവസത്തെ ശുദ്ധീകരിക്കുക എന്ന പ്രമാണം ഒരു ക്രിസ്ത്യാനിയായിട്ട് ഈ പെമ്പളമ്മയ്ക്ക് അറിഞ്ഞുകൂടാ? അറിയാമേ. എല്ലാ ദിവസവും പണി ചെയ്ത് ഞായറാഴ്ച ഒരു അല്പം വിശ്രമിക്കാമെന്നാ ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളത്. ഏത് മഹാനാണോ അങ്ങനെ പറഞ്ഞത്? ഒരുപാട് മഹാന്മാരുണ്ട്. അതിലേത് മഹാനെയാണോ പെമ്പളമ്മയ്ക്ക് വേണ്ടത്? അല്ല, ഈ മഹാന്മാരെ പറ്റി അറിഞ്ഞിട്ടെന്തിന്? തക്കത്തിന് കിട്ടിയ ഒരു കല്യാണം കൂടി. കൊച്ചു ഗള്ളി ഇപ്പോഴും മോശമല്ല, ഇനിയൊരംഗത്തിനൂടെ ബാല്യമുണ്ട്. മിടുക്കി ചായ കുടിച്ചാട്ടോ, ആറിപ്പോവും. വെളിയിലൊന്നും ഇറങ്ങി നിൽക്കരുത്. എന്തോന്നാ നിന്ന് പെറുപെറുക്കുന്നു? ഓ, പെറുപെറുക്കും. ഉറച്ചു തന്നെ പറ, മനസ്സിലുള്ളത് ഒളിക്കാതെ പറയണം. അല്ല, ഞാൻ ഓർക്കുമായിരുന്നേ. എന്തോന്ന്? കൊച്ച് വെളിയിലൊന്നും ഇറങ്ങി നിൽക്കണ്ടെന്ന്. അതന്നെ, വിമാനത്തിൽ പോകുന്ന വല്ല സായിപ്പന്മാരും കണ്ടാലേ കൊച്ചിൻ്റെ തലയെ അടിച്ചോണ്ട് പോവും. ഇത്രയും നല്ല ബുദ്ധിയുള്ള തല, ആര് കണ്ടാലും മോഹിച്ചു പോവും. കോംപ്ലിമെന്റിന് നന്ദി. അല്ലല്ല, തലയോട്ടി അവരെടുത്ത് ഉമ്മിക്കരി ഇട്ടു വെക്കും. തനി സ്വഭാവം അറിയത്തില്ല. ആ പോട്ട്, ഒന്നുമില്ലെങ്കിൽ ഞാനല്ലേ മൂത്തത്, 2 വയസ്സിനെങ്കിലും. 2 വയസ്സിനും എന്റെ പൊന്നു മോളെ പള്ളിയിൽ പോയിട്ടും വാ, നല്ലൊരു ഞായറാഴ്ച അല്ലയോ. ആണ്ടെ, അങ്ങോട്ടും അല്ല, അവിടെ ആരാണ്ട് വിളിക്കുന്നു. ശരി, തൽക്കാലം ഞാൻ വിട കൊള്ളുന്നു. ബട്ട് ഐ വിൽ കം ബാക്ക് ആസ് എ തണ്ടർ ആഫ്റ്റർ ദ ഇന്റർമിഷൻ. അയ്യോ, മറന്നുപോയി. ഷർട്ട് വളത്തി പഴപ്പിച്ചു. കൊച്ചമ്മയുടെ പോയച്ചു വരുവ. ആ, പറയാം. അതിനു മുമ്പ് ഇത്തിരി വെള്ളം കുടിക്കാൻ ഇങ്ങെടുത്തോ. അമ്മച്ചേ, ഞായറാഴ്ച അല്ലേ, പള്ളിയിലേറ്റം വരെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോ പോലീസുകാര് തടഞ്ഞു. ആ പള്ളി പ്രാർത്ഥന തടഞ്ഞു വെച്ചിരിക്കുമോ? അയ്യോ, അപ്പൊ കുർബാനയൊക്കെയോ? ആ, ആർക്കറിയാം. ഓരോ പരിഷ്കാരങ്ങളെ. എന്ത് പരിഷ്കാരം? വന്നു വന്നേ, മനുഷ്യനങ്ങ് മൃഗമായിക്കൊണ്ടിരിക്കുക. കൊച്ചമ്മ, അങ്ങനങ്ങ് മൃഗങ്ങളെ താത്തിക്കെട്ടുമൊന്നും വേണ്ട. ഇപ്പം മനുഷ്യരൊക്കെ വിവരമുണ്ട് മൃഗങ്ങൾക്ക്. ഇനി എവിടെ പോയി ആ കുഞ്ഞെ ഒന്ന് പ്രാർത്ഥിക്കുക? അതിപ്പോ പ്രാർത്ഥിക്കണേല് എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കാലോ. ഏ, എന്നാ പിന്നെ കക്കൂസിൽ ഇത് പ്രാർത്ഥിക്കാൻ ഒക്കുവോ? അയ്യോ, കുർബാന കൊള്ളാൻ ഒക്കുവോ? ഇല്ല. എവിടെയെങ്കിലും എന്നങ്ങനെ കേറി പറയാതെ, മനുഷ്യനായാലേ കുറച്ച് വകതിരിവൊക്കെ വേണം. വേണം. അന്നാമാമ എന്തേ? അകത്തുണ്ട് വ്യായാമോ, യോഗാസനം, കുക്കുടാസനം. എന്തായാലും അവരുള്ളതൊരു തുണയാ. കഴിഞ്ഞ പ്രാവശ്യം നെരണത്തുവള്ളി പെരുന്നാളിൽ പോയപ്പോ കണ്ടതാ. അപ്പച്ചൻ ഇപ്പൊ എങ്ങനുണ്ട്? അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. അമ്മച്ചേ, ഞങ്ങൾ എന്നെ അച്ചാനെ ഒന്ന് കണ്ടിട്ട് വരാം മോളെ. ആ, നടക്കു മക്കളെ. നടക്ക. എന്തോന്ന് സുഖം. അതിയാനാണെങ്കി നിന്ന് തിരിഞ്ഞ വേദനയാ. നടുവിന് പിടുത്തം. ഞാനുള്ളിടത്തോളം കാലം നോക്കാനും പിടിക്കാനും ആളുണ്ട്. അത് കഴിഞ്ഞാലോ? ഭർത്താവ് മരിച്ച ഭാര്യയും ഭാര്യ മരിച്ച ഭർത്താവുമാണ് ലോകത്തിലേക്ക് ഏറ്റവും ദുരന്തം അനുഭവിക്കുന്നത്. പിന്നെ അവരെ നോക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. ഓരോന്നും നമ്മളൊന്നും ആഗ്രഹിച്ച് വിളിച്ചു വരുത്തി ജീവിക്കുന്നതല്ലോ. വരുന്ന അനുഭവങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക, മറ്റൊന്നും നമുക്ക് ചെയ്യാനാവില്ല. ഒരു കണക്കിന് പ്രായം ചെന്നവരെ പരിചരിക്കുന്നത് ഇമ്മിണി പാടാ. കൊച്ചു പിള്ളാരുടെ കൂട്ടാ മനസ്സ്, തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ദേഷ്യം. ശരിയാ, ഓരോന്നിനും ഓരോ കാരണങ്ങളും ഉണ്ടാകും. സില്ലി മാറ്റേഴ്സ് ആവും, അവരത് വലുതാക്കി പെരുപ്പിച്ചു കാണും. പലപ്പോഴും റിൻസിമയുടെ പപ്പ പറഞ്ഞതാ അവിടുത്തെ അപ്പച്ചനെ വല്ല വൃദ്ധസ്ഥാനത്തിലും ആക്കാമെന്ന്. പിന്നെ നമ്മൾ പാരമ്പര്യമുള്ള കുടുംബക്കാരായോണ്ട്. അതിനെന്താ? അതിനൊന്നുമില്ല. എത്രയോ കുടുംബങ്ങളിലെ അപ്പന്മാരെ വൃദ്ധസദനങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു കണക്കിന് നോക്കിയാ
അവർക്കും അതാ സൗകര്യം. മരുന്നും ഭക്ഷണമൊക്കെ യഥാസമയം കിട്ടുമല്ലോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കാണാമല്ലോ. ഒരു കണക്കിന് ഇതിപ്പോ ഒരു ഫാഷനായി മാറിയേക്കോ, മരിച്ചു കഴിഞ്ഞാൽ മോർച്ചറി വെക്കുന്ന പോലെ. ഒരഭിമാന പ്രശ്നം. എല്ലാം റെഡി അപ്പച്ചൻ. കൊച്ചമ്മായി എന്നാ പിന്നെ നമുക്ക് വല്ലതും കഴിക്കാം. അപ്പച്ചൻ ഇനി കൂളിയും പത്രവാനൊക്കെ കഴിഞ്ഞ ഫോണില്. ശരി വാമോന്. കൊള്ളാം, നിന്റെ കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെയാ അന്നമ്മേ. വയറ്റിലല്ല സുഖമില്ലാത്തത് കൊണ്ട് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അയ്യോ, അത് കണ്ടപ്പോ തോന്നിയായിരുന്നു. പോയി കൈ കഴുകും. കൈ കഴുകും മക്കളെ. നമുക്കേ ഇനി ഉച്ച ആകുമ്പോഴത്തേക്കേ ചിന്നമ്മയുടെ വീട്ടിൽ കൊടുന്ന് പോയിട്ട് അങ്ങ് പോകാം. കൊച്ചന്തിയെ, അവള് കുളിക്കുവന്നല്ലോ. ആ ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. ഈസ്റ്ററിന് മുമ്പ് ഒന്നുകൂടെ വരാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. ഓ ശരി ശരി. ആ മോളോടൊന്ന് മറക്കാണ്ട് പറയണേ. പറഞ്ഞേ. വാ മക്കളെ. ഈ കണക്കിന് പോയാ ഇവിടെ കുളം തോണ്ടെന്ന് മട്ട. അല്ല, എന്ത് സംഭവിച്ചു? അതിഥി സൽക്കാരം. അതിനെന്ന അരിപ്പൊടി ഒക്കെ തീർന്നു. വേറെ ഇരിപ്പില്ല. ഇനി ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാം. ആ ഏത്തപ്പഴം പുഴുങ്ങിയത് മുഴുവനും തീർന്നു. ആ ചെറുക്കനെ ഗ്രഹണിക്ക് മരുന്ന് കൊടുക്കണം. എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. 10-12 വയസ്സ് കാണും. വല്ലയിടത്തും തീറ്റി മത്സരത്തിന് വിട്ടാ ഒന്നാം സ്ഥാനം കിട്ടും. അമ്മച്ചി പോർക്ക്, ഒരാൾക്ക് ഭക്ഷിക്കാന്ന് മാത്രമേ കഴിക്കാനാവൂ. അവനതിനുള്ള സ്റ്റാമിനയുണ്ട്. സ്റ്റാമിന എന്തായാലും അപാര തീറ്റ തന്നെ. അപ്പച്ചൻ കേക്കണ്ട. ഓ, അപ്പച്ചൻ കേക്കാതിരുന്നാ മതിയല്ലോ. ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാട്. എന്നാ കഷ്ടപ്പാട്? കഷ്ടപ്പാട് മാത്രമോ വേണ്ടേ? ഇനി ഇവിടെ സാറിന് കൊടുക്കാൻ പോലും ഒരു വകയില്ല. എന്റെ കാര്യം കളാം. ഒരു കാന്താരിമുളകും ഇച്ചിരി ഉപ്പും ഉണ്ടെങ്കിൽ പഴങ്ങിനിയാണേലും മതി. അതുപോലെ അല്ലല്ലോ രോഗിയായ ഒരാൾക്ക് നല്ല രക്ഷ വേണ്ടായോ? അപ്പച്ചനുള്ള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് കാലം കൂടെ ജീവിച്ചിരിക്കണ്ടായോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്ന് മാത്രം. എന്റെ വാക്ക് കേൾക്കുക, കേൾക്കാതിരിക്കുക, എന്ത് വേണേ ചെയ്യാം. അപ്പച്ചൻ പറയും, ലോകത്തിലെ ഏറ്റവും വലിയ ദാനമാണ് ഭക്ഷണമെന്ന്. അന്നദാനം സ്വീകരിക്കുന്നവൻ മതി എന്ന് പറയുന്നത് ഭക്ഷണത്തിന് മാത്രം. പലപ്പോഴും തോന്നിയിട്ടുണ്ട് മറ്റുള്ളവരെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. അപ്പച്ചൻ അങ്ങനൊന്നും പറയാതെ. സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോ രംഗം വിടുകയാണ് നല്ലത്. മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ബാധ്യതയാകരുത്. ഒരാൾ ഭാഗ്യവാനെന്ന് കരുതുന്നത് അയാൾ ഇങ്ങനെ ജീവിച്ചു എന്ന് കണ്ടല്ല, മറിച്ച് എങ്ങനെ മരിച്ചു എന്ന് കണക്കാക്കിയാണ്. അപ്പച്ചനുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് സ്വയം പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തോന്നുന്നു. അപ്പച്ചനെ പരിചരിക്കുന്നത് സന്തോഷമുള്ളൊരു തൊഴിലായി മാറിക്കൊണ്ടിരിക്കുക. ചിലപ്പോഴെങ്കിലും ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പച്ചൻ്റെ അസുഖം ഭേദമാകരുതേ എന്ന്. സ്വാർത്ഥതയാണ്. അപ്പച്ചൻ ആരോഗ്യവാനായി കഴിഞ്ഞാൽ ഞാൻ തൊഴിൽരഹിതയായി പോകും. ആ പിന്നെ എനിക്ക് തൊഴിലായ്മ വേദന തരേണ്ടി വരും. അസുഖം ഭേദമായാൽ നിനക്ക് പ്രമോഷൻ കിട്ടൂലേ മോളെ? ഞാനും ആ സത്യം ഏതാണ്ട് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. ബത്സേദയിലെ കുളക്കരയിൽ കാത്തിരുന്ന തളർന്ന കാലുള്ളവനെ പോലെ ഏതോ ദൈവദൂതൻ കുളം കലക്കുന്നതും കാത്ത് അക്ഷമനായിരിക്കുകയാണ്. ക്രിസ്തു അയാളോട് ചോദിക്കുന്നുണ്ട്, രോഗം ഭേദമാകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. പങ്കത്തും രോഗം ഭേദമാകാൻ ആഗ്രഹിക്കാത്ത രോഗികളുണ്ടാവും. ഉണ്ട്. സൂക്ഷിച്ച് പല രോഗികളും രോഗം ഭേദമാകാൻ ആഗ്രഹിക്കാത്തവരാണ്, മരണം ആഗ്രഹിക്കാത്തവരും. അതുകൊണ്ടാണ് കേരളം അല്ല ഇന്ത്യ തന്നെ രോഗികളുടെ സാമ്രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പരിചരിക്കാനും സംരക്ഷിക്കാനും ആളുണ്ടെങ്കിൽ രോഗം സുഖകരമായ ഒരവസ്ഥയായി പലരും കാണുന്നു. മാരക രോഗങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പച്ചൻ എന്തുവായി പറയുന്നത്? സത്യമാണ് മോളെ ഞാൻ പറഞ്ഞത്.
പലരും, പ്രത്യേകിച്ച് പണക്കാരായ മധ്യവയസ്സ് കഴിഞ്ഞ പലരും മറ്റുള്ള ബന്ധുക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയാം, പല രാഷ്ട്രീയ നേതാക്കന്മാരെയും പലരും രോഗത്തെ ഒരു അരുമയായ കമ്പാനിയനായി കരുതുന്നു. വയ്യ, തീരെ വയ്യ. പലപ്പോഴും നിസ്സഹായത തോന്നിയിട്ടുണ്ട്. അപ്പച്ചനെ വയ്യെങ്കിൽ സാരമില്ല, ആരോ വന്നു എന്ന് തോന്നുന്നു. മോള് പോയി നോക്ക്. ചെല്ലേ. ഗുഡ് മോർണിംഗ്. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. തന്നെ ഒന്ന് അത്ഭുതപ്പെടുത്താന്ന് വിചാരിച്ചു. വിജയിച്ചു, ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അത്ഭുതം മതിയോ? അയ്യേ, ഇതിനെ ബീബൽസം എന്നാ പറയാ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴേ അപ്പോഴാ ഒരു ഉൾവിളി, തന്നെ ഒന്ന് കാണണമെന്ന്. അതിലേറെ അലക്സാണ്ടർ സാറിനോടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പച്ചന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന്. അയ്യേ, ഞാൻ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റാ മോളെ. ഓ, അറിയാമേ. അതെ, ഈ ഫ്ലേർട്ടിംഗ് ഒന്നും എന്നെ അങ്ങനെ ഫാസിനേറ്റ് ചെയ്യാറില്ല. ഡോണ്ട് ലൈ, എല്ലാവരും ഓരോ പ്രായത്തിൽ അനുഭവിക്കുന്ന ഒരുതരം ഫാസിനേഷൻ. അങ്ങനെങ്കിലേ എനിക്ക് അതിന് ഒരു പഞ്ചമില്ല. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ എത്രയോ സുന്ദരിമാരായ പെൺകുട്ടികളുണ്ട്, സുന്ദരിമാരായ സഹ അധ്യാപികമാരുണ്ട്. അത് വിട്, സാറവിടെ ദിനചര്യയിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്നു. അല്പം കുടക്കഞ്ഞ ഫോമുല. ആ, പുസ്തകരചന അവിടം വരെ. ആ, കുറെയൊക്കെ ആയി. ഞാനല്ലേ സ്ക്രൈബ്, ഞാൻ ഫ്രീ ആകുമ്പോഴേ എഴുതി നടക്കും. സി, ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. എല്ലാ ഞായറാഴ്ചകളും നല്ല തന്നെ. പിന്നെ മനുഷ്യന് മടി പിടിച്ചിരിക്കാൻ ഒരു ദിവസം, അല്ലെങ്കിൽ എന്തിനു പറയുന്നു, എല്ലാ ദിവസവും നല്ല തന്നെയാണ്. എന്നാ ഞങ്ങള് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച പ്രത്യേകതയുള്ള ദിവസം തന്നെ. നിങ്ങൾ ക്രിസ്ത്യാനികൾ ഞായറാഴ്ചകൾ പ്രത്യേകത ഉള്ളതാക്കി എന്ന് പറയുന്നല്ലേ. ശരി, സമ്മതിച്ചു. ഞാൻ വഴക്കിന് വക്കാണത്തിനൊന്നും ഇല്ല. ഇന്ന് ഞാൻ ഫ്രീ ആയിരുന്നു, കുറച്ച് വലുത് എഴുതണമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴാണ് അങ്ങയുടെ ഭവന സന്ദർശനം. എന്നാ ഞാൻ തിരിച്ചു പോക്കോളാം. അതുകൊള്ളാം, വന്ന സ്ഥിതിക്കിനെ അപ്പച്ചനെ കണ്ടിട്ട് പോയാൽ മതി. മുറിയിൽ ഇരുന്ന് ഇങ്ങനെ വായിച്ചു വായിച്ച് മടുത്തപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങി. ഒരു ബാച്ചലറുടെ മാനസിക വ്യാപാരത്തെ പറ്റി ഭൗതിക്ക് അറിയാലോ അല്ലേ? അറിയാമേ, ഈ ബാച്ചലറെ കാണാൻ തുടങ്ങിയിട്ട് കൊറേ നാളുകളായി. ആട്ടെ, എന്താണാവോ അങ്ങ് വായിച്ചുകൊണ്ടിരുന്ന വിശിഷ്ട ഗ്രന്ഥം? പുതിയതൊന്നും അല്ലടോ, പിന്നിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. എന്നിട്ട്? എന്നിട്ട് എന്താ, വായിക്കുന്നു, പഠിക്കുന്നു, വീണ്ടും വായിക്കുന്നു, വീണ്ടും പഠിക്കുന്നു. തീർന്നു. ഇല്ല, in fact now I am in search of the psychology of God. What do you mean? അതെ, ഞാൻ ഈ ദൈവത്തിന്റെ മനഃശാസ്ത്രം വളരെ അഗാധമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, അപ്പോൾ ആകെ പ്രശ്നമല്ലേ? ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് തോന്നി. എന്ത്? അങ്കമാലിലെ പ്രധാനമന്ത്രിയാണെന്ന്. ദാ വരുന്നപ്പച്ച, ഇരിക്കേ. അതുവരെ പത്രം വായിച്ചോണ്ടിരിക്കും, നല്ല ചൂടുള്ള വാർത്തകളാണ് ദിവസവും. അതുപോലെ ടി വി കാണുക, അതും ആവാം. ഓ ശരി മാഡം. ആയിക്കോട്ടെ. ആരോടോ സംസാരിക്കുന്ന കേട്ടു. അതൊരു മഹാത്മാവാണ്, അപ്പച്ചന്റെ ശിഷ്യനും ഫിസിസിസ്റ്റുമായ ശ്രീ പ്രദീപ് അവർഗൾ. ആഹാ, പ്രദീപോ, എന്താ വിശേഷിച്ച്? വിശേഷമൊന്നും ഇല്ല എന്ന് പറയുന്നു, ഞാൻ കൂടുതലൊന്നും സംസാരിച്ചില്ല. ഇന്ന് കുറച്ച് എഴുതണമെന്ന് വിചാരിച്ചു. എഴുതണം. ഈ ഒഴിവ് ദിവസങ്ങളിൽ എനിക്ക് അപ്പച്ചനെ സഹായിക്കാൻ പറ്റും. ആ, ഇടയ്ക്ക് എ സി ബുക്സ് എന്ന് വിളിച്ചിരുന്നു, പുസ്തകം എത്രത്തോളം ആയെന്നും ചോദിച്ചു. കാശിന് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ടെന്നും പറഞ്ഞു. മുൻകൂറായി പണം മേടിക്കണ്ട, പിന്നീട് അതൊരു ബാധ്യതയാവും. ക്രമേണ അകാരണമായ വെറുപ്പുണ്ടാകും. പരസ്പരം എംപ്ലോയറോട് എംപ്ലോയിക്ക് തോന്നുന്ന ഒരു തരം അസഹിഷ്ണുത. ഒരു ജോലിയും സമയബന്ധിതമായി ഏറ്റെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല അപ്പച്ച. മനുഷ്യൻ സ്വതവേ മടിയനാണ്. വാസ്തവത്തിൽ ഓരോ പ്രവൃത്തികൾ അവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അത് പൂർണ്ണമായും ശരിയല്ല. താല്പര്യമുള്ള പ്രവൃത്തികൾ വേഗം ചെയ്തു തീർക്കും, താല്പര്യമില്ലാത്തവ അമാന്തിക്കും. പ്രധാനമായും വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒരു ഘടകമാണ്. അതേത് പ്രവൃത്തിയും ഇപ്പൊ താല്പര്യമുള്ളത് തന്നെ ആവട്ടെ, ഒരു തൊഴിലായി മർമ്മ വരുത്തത് തോന്നും, ക്രമേണ താല്പര്യവും നഷ്ടപ്പെടും. അക്കാരണത്താലാണ് കല ഒരു തൊഴിലാക്കരുതെന്ന് ഞാൻ പലപ്പോഴും വാദിക്കാറുള്ളത്. അപ് ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മുടെ ലക്ഷ്യങ്ങളെ ആകാവൂ, മാർഗമാകരുത്. മനസ്സിലായില്ല. എനിക്ക് മോളോട് സ്നേഹമാണ്, അത് എൻ്റെ സ്നേഹത്തിൻ്റെ ലക്ഷ്യമാണ് മോളെ. മറിച്ച് നിന്നിലൂടെ എന്തെങ്കിലും കാര്യം നേടാൻ ഞാൻ ആഗ്രഹിച്ച് സ്നേഹിക്കുന്നു. എന്നാൽ നീ ഒരു മാർഗമായി മാറുകയാണ്, ഒരു ഉപാധി. ഒരു നല്ല കൊട്ടേഷൻ കിട്ടി. സ്നേഹം ലക്ഷ്യമേ ആകാവൂ, മാർഗമാവരുത്. വിജെ അലക്സാണ്ടർ. കൊട്ടേഷൻ കൊള്ളാം. എന്റെ പേര് മാറ്റി മറ്റാരുടെങ്കിലും പേരിൽ ആക്കണമെന്നേ ഉള്ളൂ. വേണ്ട വേണ്ട. സേ ഇമ്മാനുവൽ കാൻസ്. അതൊന്നും വേണ്ട, അപ്പച്ചന്റെ പേര് തന്നെ മതി.
അപ്പച്ചനും ഇതേ അഭിപ്രായം ഉള്ളത്. ചിലപ്പോ അപ്പച്ചൻ ഈ തത്വം വിചാരിച്ചതിന് ശേഷമായിരിക്കും മറ്റെങ്ങനെ ഇത് എഴുതിയത് അപ്പച്ചൻ വായിക്കുന്നത്. അതെ, അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. തൽക്കാലം ഭക്ഷണം കഴിക്കാൻ നോക്ക്. മരുന്നുകളെ കുറേ ഉള്ളതാ, അതിനെ താങ്ങാനുള്ള ആരോഗ്യം ഭക്ഷണത്തിന് തന്നെ ആർജിക്കണം. ഭക്ഷണം ഒരു കണക്കിന് മരുന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിലും ശരി, മരുന്ന് ഭക്ഷണമാവുന്നു എന്ന് പറയുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ആദ്യം നന്ദി പറയേണ്ട നമ്മുടെ ഈ പാവം വയറിനോടാ. ഇഷ്ടമുള്ളതും ഇല്ലാത്തതും എല്ലാം സഹിക്കുന്നില്ലേ. സാറിന്റെ കാര്യം ഞാനിവിടെ എപ്പോഴും പറയും. അതെന്താ അമ്മച്ചി ഇത്രമാത്രം പറയാൻ? സാറൊരു നല്ലവനാണെന്നും ദീനാനുകമ്പ ഉള്ളവനാണെന്നും ഒക്കെ. വളരെ നന്ദിയുണ്ട്. എന്നാൽ ഈ തെളിവുകളൊന്നും ഇല്ലാതെ ഇത്ര കൃത്യമായിട്ടൊരു പ്രസ്താവന ഇറക്കുന്ന എങ്ങനെയാ? അയ്യോ, തെളിവ് ഞാനുണ്ടാക്കി തരാം. അല്ലെങ്കിൽ തന്നെ എന്നാത്തിനാ സാറേ ഈ തെളിവ്? സാറിന്റെ മുഖം കണ്ടാ അറിയത്തില്ലയോ? മുഖത്തെല്ലാം എഴുതി വെച്ചിരിക്കുക. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാ പ്രമാണം. പിന്നെ ഞാനൊരു കാര്യം പറയാം. സാർ അതാ കൊച്ചിനോടൊന്നും പറയല്ലേ? ആ സാറിനോടായതുകൊണ്ട് മാത്രം പറയുക. എന്തോ മനസ്സിനൊരടുപ്പം, സാറെന്റെ ആരോ ആണെന്നൊരു തോന്നൽ. അല്ലെങ്കിൽ ഈ കാര്യമൊക്കെ അന്നയോട് പറയാൻ പറ്റുമോ? പറഞ്ഞി. ഞങ്ങളുടെ കൊച്ചുമോനില്ലയോ, അവന്റെ പെമ്പള മാസം തന്നെ നിൽക്കുക. കൊച്ചുമോനെ സാർ അറിയത്തില്ലയോ? പി കെ ബഗനൻ. നാളെയോ മറ്റന്നാളോ ഒന്നും പറഞ്ഞ് നിൽക്കുക. എന്ത്? എപ്പോ വേണേലും പറഞ്ഞ. ഞങ്ങളുടെ അവിടൊക്കെ, അതായത് എടത്തുവായിലൊക്കെ, മാപ്പിള വീട്ടുകാരാ കടിഞ്ഞു പേരിന് ചെലവെടുക്കുന്നത്. അത് ന്യായമാ. നിങ്ങളുടെ അവിടൊക്കെ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. പിന്നെ പിന്നെ നിങ്ങക്ക് ഞങ്ങളുടെ കൂട്ടുള്ള ചടങ്ങൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ കാര്യമൊക്കെ തീരുമാനിക്കുന്നതേ പള്ളിയും പട്ടക്കാരും ഒക്കെയാ. ഓഹോ, പറയുമ്പോ പറയാണെന്ന് വിചാരിക്കല്ലേ. ഇല്ല, ഞങ്ങളുടെ കാര്യം അച്ഛൻ പറയുന്ന പോലെ. അതുപോലെ അല്ലല്ലോ നിങ്ങളുടെ കാര്യങ്ങള്. നിങ്ങക്കിതൊരു പുതുമയായിരിക്കും. നിങ്ങളുടെ അമ്പലത്തിലെ പൂശാരി പറഞ്ഞ നിങ്ങൾ വല്ലതും കേക്കൂ? അതിപ്പം അതുപോലെ അല്ല, ഇവിടെ അച്ചടക്കമുള്ള ജാതിയാ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതേ എന്താ, കഴിഞ്ഞ പ്രാവശ്യം വികാരി അച്ഛൻ കണ്ടപ്പോ ചോദിച്ചു, എന്തോ അന്നമ്മ ചേട്ടത്തിയെ ഇങ്ങനൊക്കെ മതിയോന്ന്. എന്താ സത്യത്തിൽ എന്റെ സാറേ, ഞാനങ്ങ് നാണിച്ചുപോയി. എന്തിന്? കൊച്ചുമോന്റെ പെമ്പള വീട്ടുകാരെ അച്ഛനോടെല്ലാം പറഞ്ഞു കാണും. അതല്ലയോ അച്ഛൻ അർത്ഥം വെച്ചുള്ള ചോദ്യം ചോദിച്ചത്? അമ്മച്ചി ഇതൊരു കാര്യം പറഞ്ഞില്ല. ആ കാര്യം ആ പറഞ്ഞു വരുന്നത്. എന്റെ ചെറുപ്പമല്ലോ ആരുന്നെങ്കിൽ അച്ഛനാന്നോ കാപ്പിയാരാണെന്നോ ഒന്നും ഞാൻ ഓർക്കുകയല്ലായിരുന്നു. കാഴ്ചക്കാരുടെ മുഷ്കേ അവസാനിപ്പിച്ചേനെ. ആ അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നതേ കൊച്ചുമോന്റെ കാര്യാ. പി കെ ബഹനൻ, അവന് പണിയൊന്നും ഇല്ലാതായിട്ട് കൊറേ നാളായി സാറേ. ഓ അത് ശരി. കഞ്ഞി കുടിക്കുന്നത് തന്നെ ഞാൻ വെല്ലം കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടാ. അത് കഷ്ടായി പോയില്ലേ? ഇവിടുത്തെ കൊച്ചിനാണെങ്കി അതിന്റെ വിഷമം ഒന്നും അറിയത്തില്ല. ഒരു പേരെടുക്കാൻ പെടുന്ന പാട്. എന്ത് പ്രസവിക്കുന്നെ? അതിനിവിടുത്തെ കുട്ടി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അയ്യേ, ഈ സാറിന്റെ ഒരു കാര്യം, ഇത്രയും പ്രായമായ എനിക്ക് പോലും നാണോ ആവുന്നു. ഞാനേ ഒന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഓ, ഇങ്ങേരോട് കിന്നാരം പറഞ്ഞോണ്ട് നിന്നാലേ. അമ്മച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇപ്പൊ എന്റെ കയ്യില് ഒരു 100-600 രൂപയും കുറച്ച് ചില്ലറയും കാണും. ഒരു മാക്സിമം 100-500 രൂപ വരെ ഈ സഹായനിധിയിലേക്ക് എനിക്ക് സംഭാവന ചെയ്യാൻ പറ്റും. ഓ, അതുകൊണ്ടൊക്കെ എന്തോ ആവാനാ. എന്നാ പിന്നെ അത് വേണ്ടെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയില്. 600 പണം ആര് തന്നാലും നിഷേധിക്കരുതെന്ന് ആ കർത്താവ് തമ്പുരാൻ പറഞ്ഞേക്കുന്നെ. അങ്ങനല്ലയോ സാറേ? അതെ അതെ. പിന്നെ ആ കൊച്ചിനോട് പറഞ്ഞ് സാറ് എന്തെങ്കിലും ഒരു സഹായം കൂടെ ചെയ്തു തരണേ കേട്ടോ. ഞാൻ പറഞ്ഞു നോക്കാം, ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. ഈ കിട്ടിയ കൂട്ടി ഇല്ലെങ്കിൽ ചട്ടി. ഹലോ, ആ എടാ നീ എപ്പോ എത്തി? ഓക്കെ ഓക്കെ, നീ ഇങ്ങോട്ട് വാ. ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. അതെ, നമ്മുടെ ആമല്ലൂർ കവലയിൽ നിന്ന് 2 കിലോമീറ്റർ ഇടത്തോട്ട് വരണം, ഫസ്റ്റ് ലെഫ്റ്റ്. അത് തന്നെ, അവിടെ വന്നിട്ട് ആരോട് ചോദിച്ചാലും മതി, അലക്സാണ്ടർ സാറിന്റെ വീട് ഏതാന്ന്. നീ ഇങ്ങോട്ട് പോരെ, സാറിനെയും കാണാമല്ലോ. വിമലയുണ്ട്, ഗ്രാൻഡ് ഡോട്ടറാ. ശരി, ഓക്കെ ഓക്കെ. ഈ സ്ഥലത്തിന്റെ പേര് ആമല്ലൂർ എന്നല്ലേ? അതിന്റെ കൂട്ടുകാർ വരുന്നുണ്ട്. ആമല്ലൂർ തന്നെയാ.
കൂട്ടുകാരൻ വരുന്നൊക്കെ കൊള്ളാം, വല്ലതും കഴിച്ചിട്ട് വരാൻ പറയണേ. ഇവിടെ വെച്ച് വിളമ്പേ ഉണ്ടാക്കാനൊന്നും ആരും ഇല്ലെന്നേ. പിന്നെ മറ്റേതുണ്ടെങ്കി ഇനി തന്നേരെ. എന്ത് വെച്ച് താമസിപ്പിക്കണ്ട. സാറ് തരാമെന്ന് പറഞ്ഞില്ലേ 600 രൂപ? അയ്യോ, അതെന്റെ കയ്യിലുള്ള ആകെ തുകയാ. അതെ, 600 രൂപയും കുറെ ചില്ലറ ഉണ്ടെന്നല്ലേ സാർ പറഞ്ഞേ. എനിക്കിപ്പൊ പ്രായം കൂടുന്നോറും നല്ല ഓർമ്മയാ. ദേ, അതുപോലെ ഒരു അത്യാവശ്യം ആയതുകൊണ്ട് ചോദിച്ചു പോയതാന്നേ, വേറെ ഒന്നും തോന്നല്ലേ. പിന്നെ എന്നെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആ കുന്തിരിക്കപ്പള്ളിയുടെ അടുത്ത് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാ മതി. അന്നമ്മ ആരാണെന്ന് അവിടെ ഉള്ളവര് പറഞ്ഞു തരും. അയ്യോ, ഞാൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അയ്യോ, 500 രൂപയോ? അതെന്നെ തിരിച്ചു വയ്ക്കാൻ പേഴ്സിൽ നിന്ന് എടുത്തല്ലേ. ഊരിയ വാള ഒറെ തിരിച്ചിടുന്നത് ശൂരന്മാർക്ക് ചേർന്ന പണിയല്ല. എനിക്കാണെങ്കി 100 അത്യാവശ്യം. അതെ, ഞാൻ ഈ കാശ് മേടിച്ച കാര്യം സാർ ആരോടും പറയില്ല എന്ന് എനിക്കറിയാം. അത്രക്ക് അല്പനൊന്നും അല്ല സാറേ. സാറ് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് ആ പ്രമാണം. എന്നാലും അറിയാതെ പോലും ഇവിടുത്തെ കൊച്ചിനോട് പറയരുത് കേട്ടോ. ഒരു വകതിരിവ് ഇല്ലാത്ത പെണ്ണാണെന്നേ. എന്തെങ്കിലുമൊക്കെ കുണു കുണു കുണുവാണെന്ന് പറഞ്ഞോണ്ടിരിക്കും. എനിക്കാണെങ്കി അത് കേക്കും ചൊറിച്ചില് വരും, സർവാംഗം ചൊറിച്ചില്ല. ആ, ഞാൻ പോന്നു. അടുക്കള കയറി എന്തെങ്കിലും പെരുമാറിയില്ലെങ്കിലേ ഉച്ചക്കലത്തെ കാര്യം ചൂ. പോട്ടെ. ശരി ശരി. അപ്പടി നരേ, നമുക്ക് കറപ്പിക്കാം. എന്തേ? ഓ, ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് സർ. അയ്യോ സോറി, അനുവാദം കൂടാതെ അകത്ത് വന്നത്. ഇറ്റ്സ് ഓൾ റൈറ്റ്, വരൂ. ഞാൻ എന്നാ പുറത്തിരിക്കാം സർ. ആ, കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അതിന് സാറ് പോണമെന്നില്ലല്ലോ. അല്ല, അനുവാദം കൂടാതെ ഞാനൊരു സാഹസം ചെയ്തു. ഞാനൊന്ന് അവരെ ഇങ്ങോട്ട് വിളിച്ചു. സാറിനെ ഒന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹം പ്രകടിപ്പിച്ച ആൾക്കാരാണ്. കുറെ നാളായി പറഞ്ഞോണ്ടിരിക്കുക അവരീ ചാനലിൽ നിന്നാ. പത്രക്കാരെയും ചാനലുകാരെയും ഒന്നും അപ്പത്തെ സാധാരണ എന്റർടൈൻ ചെയ്യാറില്ലെന്ന് അറിയാവുന്നതല്ലേ. അയ്യോ, ഇത് അങ്ങനൊന്നുമല്ല, സെൻസിബിൾ ആൾക്കാരാ. മാത്രമല്ല, അവരെ ചാനലിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നവരല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ സാറിനെ കാണാൻ വരുന്ന. വ്യക്തിയും പ്രൊഫഷനെയും രണ്ടായി കാണാൻ എനിക്ക് കഴിയില്ല. വ്യക്തി വ്യക്തിയും, പ്രൊഫഷൻ പ്രൊഫഷനുമാണ്. അതൊന്നും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ തന്നെ ആ പ്രൊഫഷൻ ഇല്ലാത്ത പലരും ഈ പട്ടാളക്കാർ തന്നെ ഇപ്പോഴും അവരുടെ റാങ്ക് വെക്കും. എനിക്കൊരു അമ്മാച്ചനുണ്ട്, ലെഫ്റ്റനന്റ് കേണൽ വള്ളിപ്പാക്കണ ഇപ്പോഴും വെക്കുന്നേ. പണ്ട് പട്ടാളത്തിലായിരുന്നു ലെഫ്റ്റനന്റ് കേണൽ. അതിപ്പോ നമ്മുടെ മേജർ രവി സംവിധായകനാണ്. ഇൻഫാക്ട് ദേ ഡിസേർവ് ഇറ്റ്. അത്തരമൊരു ഓണർ അവർക്ക് അതിനുള്ള അവകാശമില്ലേ? പലപ്പോഴും അങ്ങനെ പട്ടാള സേവനം കഴിഞ്ഞു വരും, ആ റാങ്ക് വെക്കും. ഒരു ഡോക്ടർ റിട്ടയർഡ് ആയാലും അങ്ങേരെ ഡോക്ടർ എന്ന് തന്നെയല്ലേ വിളിക്കുക. പ്രൊഫസർമാരായാലും അങ്ങനെ തന്നെ. പണിയൊന്നും ഇല്ലാത്ത എത്രയോ അഡ്വക്കേറ്റുമാര് അവരുടെ പേരിനൊപ്പം അഡ്വക്കേറ്റ്സ് ഒന്നും ചേർത്ത് നടക്കുന്നു. അതിനൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ പ്രൊഫഷനും അത് വഹിക്കുന്ന കാലയളവ് വരെ മാത്രമേ പ്രസക്തിയുള്ളൂ. അവർ വരട്ടെ, എനിക്കങ്ങനെ ആരോടും പിണക്കമോ ഈർഷയോ ഒന്നുമില്ല. അവര് വന്നു തോന്നുന്നു, വിളിച്ചിട്ട് വരാം. തെന്നി വീഴല്ലേ, നല്ല മഴയാ. നമസ്കാരമുണ്ട്, വരൂ. വിമല, എടാ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏ, അലക്സാണ്ടർ സാറിന്റെ പേര് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ലല്ലോ. ഇത് വിമല, അലക്സാണ്ടർ സാറിന്റെ ഗ്രാൻഡ് ഡോട്ടറാ. ഇപ്പൊ ഇവിടെ ഒരു ബുക്ക് സ്റ്റാളില് സെയിൽസ് ഗേള്. ഈ നാട്ടിലെ തൊഴിൽ വിഭജനത്തെ പറ്റി വിശേഷിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പഠിച്ചത് സോഷ്യോളജി. ഞാൻ പഠിക്കുമ്പോഴേക്ക് ഈ ഗ്ലാമർ ഉള്ള സബ്ജക്റ്റുകളൊക്കെ ഓരോരുത്തരം എടുത്തോണ്ട് പോയി. ആഫ്റ്റർ ഓൾ യു നോ, ഇപ്പോഴത്തെ ഈ സെറ്റപ്പ് ഒക്കെ ഒന്നും പറയാതിരിക്കാൻ ഭേദം. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ അറിവ് നേടുക എന്നുള്ളതല്ലോ ഇപ്പോഴത്തെ അർത്ഥം. സുരക്ഷിതമായ ധനസമ്പാദനത്തിനുള്ള ഒരു യജ്ഞം. അറിവ് ജ്ഞാനമൊക്കെ ഇപ്പൊ ആർക്കാ വേണ്ട? ഇപ്പൊ തന്നെ ഒരു LKG പോകുന്ന കുട്ടിയോട് പോലും ചോദിച്ചാൽ പറയും ഒന്നീ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. ആരും ഒരു സോഷ്യോളജിസ്റ്റ് ആവണമെന്ന് പറയില്ല. എന്തുകൊണ്ടാ? കൂടുതൽ അനധികൃതമായിട്ട് പണം സമ്പാദിക്കാൻ പറ്റുന്ന പ്രൊഫഷൻ ഡോക്ടറാണ്. അല്ല, എല്ലാവരും ഉദ്ദേശമല്ല, ചില എക്സെപ്ഷൻസ് കാണും. നമ്മളൊക്കെ നമ്മളുടെ മക്കൾ ധനവാന്മാരാവണമെന്ന് ആഗ്രഹിക്കുന്നു, അത് തന്നെയാ പ്രശ്നം. സാറ് പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. പണം മാത്രം നമ്മൾ മുഴുവനായി നോക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ അബ്കാരി കോൺട്രാക്ടറോ സ്മഗ്ലറോ ഒക്കെ ആക്കാനായിരിക്കും ശ്രമം. ആരും അത് ആഗ്രഹിക്കില്ല, ഈവൻ അബ്കാരി കോൺട്രാക്ടേഴ്സ് പോലും. അതെ, ഒരു തരം നോബിൾ ലൂട്ടിങ്ങിനുള്ള പോസിബിലിറ്റി അബ്കാരി കോൺട്രാക്ടർക്കോ സ്മഗ്ലേഴ്സിനോ ഇല്ല.
പലർക്കും മാന്യമായ കൊള്ളയാണല്ലോ താല്പര്യം. മാന്യമായ കൊള്ളയോ? അതെ, ഡീസന്റ് ലൂട്ടിങ് പലരും അതാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. കം ഓൺ, ഈ സബ്ജക്ട് ഇവിടെ വിടുന്നാവും നല്ലത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഒരു നല്ല ദിവസം സ്പോയിൽ ചെയ്യണം. ഞങ്ങൾ ഇവിടെ വന്ന് ഒരു സ്പെഷ്യൽ ന്യൂസ് സ്റ്റോറി ചെയ്യാനാണ്. ഇവിടെ അടുത്ത ഒരാളുണ്ട്, ഒരു പെക്യൂലിയർ ക്യാരക്ടർ. എവിടെയാണ്? ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോകണം. അവിടെ ഒരാള് വേരുകളിൽ നിന്ന് ഗാന്ധിജിയുടെ പ്രതിമകൾ മാത്രം ഉണ്ടാക്കുന്നു. ചിരട്ടയിലും ഉണ്ടാക്കുന്നു. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇതൊരു തോമസ്, ഹീസ് നോൺ ആസ് ഗാന്ധി തോമ. മോള് അറിയത്തില്ലയോ, നമ്മുടെ ഗാന്ധി തോമ ചേട്ടൻ ജ്ഞാനായിക്കാരനാ. ശരിക്കും അങ്ങോട്ട് അറിയത്തില്ല. അയ്യോ, ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഗാന്ധി തോമ പറഞ്ഞാലേ ശരിക്കും അറിയത്തുള്ളൂ. കാവുംഭാഗത്തുനിന്നേ അഴിയടത്ത് ചിറയ്ക്ക് പോകുന്ന വഴിയാ. ഗാന്ധി തോമ ലോപിച്ച് ലോപിച്ച് ഇപ്പൊ ഗാന്ധി ഗാന്ധി എന്ന് എല്ലാരും വിളിക്കുന്നത്. അവരുടെ വീടിന്റെ മുൻവശത്തെ ബസ് സ്റ്റോപ്പിനെ ഗാന്ധിപ്പടി എന്നാ പേരിട്ടിരിക്കുന്നത്. അതെ, വിമലയും കൂടെ വരുന്നെങ്കിൽ ആവാം. പുള്ളിക്കാരനൊന്ന് പരിചയപ്പെടും ചെയ്യാലോ. അല്ല, ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. വിമലക്ക് എന്തുകൊണ്ട് അദ്ദേഹമായി ഒരു ഇന്റർവ്യൂ ചെയ്തുകൂടാ ഞങ്ങളുടെ ചാനലിന് വേണ്ടി? അയ്യോ, എനിക്ക് യാതൊരു പിടിയില്ലാത്ത ഫീൽഡാണ്. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടേണ്ടത്. താൻ പോയി റെഡിയാവാം, നമുക്ക് പോയിട്ട് വരാം. ഞാൻ അപ്പച്ചനോട് ഒന്ന് ചോദിക്കട്ടെ. നീ ആ പഴയ ആള് തന്നെ, ഒരു മാറ്റവും തോന്നില്ല. പിന്നെ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, തലയാട്ട് മാത്രം കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ സംസാരത്തിലെ ഫ്രീക്വൻസി, ഓരോ മാനറിസംസ്. അല്ല, വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇല്ല. ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം, തയ്യാറാക്കാനാ. വേണ്ട മച്ചി, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. ഇന്ന് ശരിക്കും സാറുമായിട്ടിരുന്ന് കൊറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചതാ. അതിനിടയ്ക്ക് കയറി ഒന്ന് തൊലച്ചില്ല. കാശ്മീർ എന്താ ഇത്ര കൂടുതൽ ചർച്ച ചെയ്യാൻ? വല്ല കല്യാണക്കാരിയാണോ? ആണെങ്കിൽ എപ്പോഴാ അവിടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? അവിടെ ഓൾറെഡി ക്രൂ എത്തി കാണും, പിന്നെ ഒന്ന് സെറ്റ് ചെയ്യണം. മിക്കവാറും ഊണ് കഴിഞ്ഞിട്ടേ തുടങ്ങും. എന്നാ ഞാൻ അവിടേക്ക് എത്തിയേക്കാം, കുറച്ച് പണിയുടെ ബാക്കിയുണ്ട്. വിമലയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം. ഭക്ഷണം കഴിക്കുന്നല്ലോ പ്രധാനം. ഞാൻ അങ്ങ് എത്തിയേക്കാം. എന്നാ ശരി, നമുക്ക് പോവാം. അല്ല, സാറിന് അസൗകര്യം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടെ ഒന്ന് കണ്ടിട്ട്. അത് വരും. സാർ, ഇത് ശരത്. നമസ്കാരം. ഒരു കോൺട്രവേഴ്സ്യൽ ഫിഗറാ. നമ്മുടെ ഭരണവർഗത്തിന്റെ എല്ലാ കുംഭഗുണങ്ങളും പുറത്തുണ്ടോന്ന ആളാ. അതുകൊണ്ട് ഒരുപാട് പേരുടെ ശത്രുത ഉണ്ടായി. കഴിയുന്നിടത്തോളം ശത്രുത ഏറ്റുവാങ്ങും. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. ഈ അലേർട്ട്നെസ് ഒക്കെ പോവും, ക്രമേണ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാവും. അല്ലെങ്കിൽ നിശബ്ദൻ നിർവികാരൻ. അഴിമതിക്കും അനീതിക്കും എതിരെ നിശബ്ദനാവുക എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോഴേ ഉച്ചത്തിൽ പറയാനുള്ള ത്രാണി ഉണ്ടാവും. ആവുന്നത്ര ഉച്ചത്തിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം പറയും. വിഷ്വൽ മീഡിയ ശക്തമായതോടുകൂടി ജേർണലിസത്തിന് പുതിയൊരു ഡയമെൻഷൻ ഉണ്ടായി. നമുക്കൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ കഴിയും എന്നൊരു തോന്നൽ. വെൽ, കീപ് ഇറ്റ് അപ്പ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്, നമ്മുടെ അപ്രോച്ച്, ദാറ്റ്സ് ഇമ്പോർട്ടൻസ്. അപ്പച്ചൻ ഒന്ന് പറയണ്ട അപ്പച്ച, ഇവരൊക്കെ അപ്പച്ചൻ പറഞ്ഞതിനടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് വേറെ രീതിയിലാക്കും. മതി മതി, നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു, നമുക്ക് ഇറങ്ങാം. ആയിക്കോട്ടെ, പോയിട്ട് വരാം. വേഗം വന്നേക്കണേ. ഓ, ഉത്തരവ്. ശരി സാർ. ഇന്നത്തെ എഴുത്തെല്ലാം അങ്ങനെ തീർന്നു എന്ന് പറയാം. അതല്ല അപ്പച്ച, ഇന്ന് കുറച്ചുകൂടെ എഴുതാം. ആ, ഇന്നിനി വയ്യമുള്ള. അപ്പച്ച പറഞ്ഞാ മതി, ഞാൻ കേട്ടെഴുതിക്കോളാ. അപ്പച്ച തന്നെയല്ലേ പറഞ്ഞേ മടി പിടിച്ചിരുന്ന ഒന്ന് നടക്കയല്ലെന്ന്. ഓടുമ്പോ നടക്കാൻ തോന്നും, നടക്കുമ്പോ നിക്കാൻ തോന്നും, നിക്കുമ്പോ ഇരിക്കാൻ തോന്നും, ഇരിക്കുമ്പോ കിടക്കാനും തോന്നും. ആ നാശം നോക്കേ എഞ്ചുപ്പതാ. ഇതുവരെ എഴുതിന്റെ ലാസ്റ്റ് പാരഗ്രാഫോട്ട് ഞാൻ വായിക്കാം. കേരളത്തിലെ ജനസംഖ്യയിൽ 18% അതിലധികമോ ഉള്ള ക്രൈസ്തവരെ പൊതുവെ 3 വിഭജിച്ചിരിക്കുന്നു. സവർണ ക്രൈസ്തവർ അഥവാ സൂര്യാനി ക്രിസ്ത്യാനികൾ, പിന്നോക്ക വിഭാഗ ക്രിസ്ത്യാനികൾ, പിന്നെ ദളിത് ക്രൈസ്തവർ. ബ്രാഹ്മണരുടെ അധിനിവേശം കേരളത്തിൽ വ്യാപകമാകുന്നത് AD 7 മുതൽ 12 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഋഗ്വേദം 10 പുരുഷ സൂക്തത്തിൽ അധിഷ്ഠിതമായ ഒരു വർണ്ണതത്വം കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അർത്ഥരഹിതമായ ബ്രാഹ്മണ പാരമ്പര്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. സമഗ്രമായ ഒരു ഹൈന്ദവ വിധേയത്വമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ വേണം 16 അവസാന വർഷത്തിൽ നടന്ന ഉദയംപേരൂർ സുനഹദോസും അതേ തുടർന്ന് 6 റോസ്, ബ്രിട്ടോ, ഗാർസി എന്നീ 3 ജെസ്യൂട്ട് മെത്രാന്മാർ നടത്തിയ ഭരണക്രമങ്ങളും പ്രസക്തമാകുന്നത്. 1599 June 20 ആണ് സുനഹദോസ് ആരംഭിച്ചത്.
അന്നത്തെ ആ വിപ്ലവകരമായ മാറ്റത്തെ ഉൾക്കൊള്ളാതെ അതിനെ ഇല്ലായ്മ വരുത്തുവാനുള്ള ഇന്നത്തെ ചരിത്രകാരന്മാരുടെ ശ്രമം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയേണ്ടതാണ്. പുലിക്കുന്നതിൻ്റെ ഒരു പ്രസ്താവന ഇവിടെ കോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. എഴുതിക്കോ. പോർച്ചുഗീസുകാരിവിടെ എത്തി നസ്രാണികളുടെ തനിമയാർന്ന ജീവിത ശൈലിയെ തകർത്ത് പാശ്ചാത്യ സഭാ സമ്പ്രദായം അവരുടെ മേലിൽ കെട്ടിവെക്കുന്നതിന് ശ്രമം ആരംഭിച്ചു. അതിനായി 1599 ഉദയം പേരൂരിൽ ഒരു പള്ളി പ്രതിപുരുഷ യോഗം ചേരുകയും അതിൽ വെച്ച് പാശ്ചാത്യ സഭയുടെ സംസ്കാരവും സംഘടനാരീതിയും ആചാരങ്ങളും വളഞ്ഞ വഴിയിലൂടെ നസ്രാണികളെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. മോളെ ബെല്ലടിക്കുന്നു, ആരോ വന്നിട്ടുണ്ട്. കഴിയുന്നതാ മോളെ, ഞാൻ കൂടി വരാം. നടന്നോ. അപ്പച്ചനെ കൊണ്ടിരുന്ന ഞാൻ പോയി നോക്കിച്ച് വരാം. നമസ്കാരം അച്ചോ. നന്നായിരിക്കട്ടെ. ഇന്നത്തെ കുർബാന കഴിഞ്ഞു അച്ചോ? കഴിഞ്ഞു. ഞായറാഴ്ചയായിട്ട് പള്ളിയിലോട്ട് ആരെയും കണ്ടില്ല. ഇവിടെ അപ്പച്ചൻ്റെ കാര്യം അറിയാമല്ലോ. അറിയാം, അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വെച്ചത്. ഇക്കണക്കിന് പോയാൽ എൻ്റെ സാറേ ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുപ്രീം കോടതി വിധിയെപ്പോലും മാനിക്കാത്തവർ. പറയാന്ന് വിചാരിക്കരുത്, ഇന്ന് നമ്മുടെ കൊച്ചു ഹാളിൽ വെച്ചാൽ ശുശ്രൂഷ നടത്തിയത്. പള്ളി ഒഴിച്ചിട്ട് പൂട്ടിയിരിക്കുക. ഒരുമപ്പെടലില്ലാത്തടത്ത് ദൈവം ഉണ്ടാവില്ല. അവിടെ ഇപ്പോൾ രണ്ടായിട്ടാണല്ലോ ആരാധന. അപ്പം മറ്റൊരിടെ വെച്ച് കുർബാന നടത്തി? അതല്ലേ കൂത്ത്. പള്ളിയോട് ചേർന്ന് പന്തലിട്ട് അവിടെ. പിന്നെ ഒരാശ്വാസമുള്ളത് നമ്മുടെ അത്ര പോലും സൗകര്യം അവർക്കില്ലാന്നുള്ളതാണ്. പള്ളി ഒഴിച്ചിട്ടിട്ട് രണ്ട് കൂട്ടരും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥന പന്തലുകളിൽ. കഷ്ടം, ഇതെല്ലാം കർത്താവിൻ്റെ പേരിലാണല്ലോ നോക്കുമ്പോഴാണ് വിഷമം. നീ എന്നതാ കൊച്ചു ഏതാണ്ട് നാക്കി പറയുന്ന പോലെ. നിനക്ക് എൻ്റെ പേരറിയാമല്ലോ, എന്തോന്നാ? ജോഷുവ അച്ഛൻ, റവറൻഡ് ഫാദർ മത്തായി ജോഷുവ. ആന്നല്ലോ, സംശയമില്ലല്ലോ. മത്തായി ജോഷുവ എന്നെൻ്റെ വീട്ടുപേരറിയാമല്ലോ. എലവനാണെന്നല്ലേ? ആ, അതെന്നെ സംശയം. മത്തായി ജോഷുവ എലവനാണ്. സംശയം വേണ്ട. എൻ്റെ വല്യപ്പൻ്റെ പേരറിയാമല്ലോ. ആ, അറിയില്ലേ പറയാം. എലവനാൽ ബർഗീസ് മാപ്പിള. നമ്മുടെ പള്ളി ഇരിക്കുന്ന സ്ഥലം എങ്ങനെ അറിയുന്നേ? എലവനാൽ പള്ളി. സംശയമൊന്നുമില്ലല്ലോ. എൻ്റെ വലിയ വലിയപ്പൻ ഉണ്ടാക്കിയതാണ് എലവനാൽ വലിയ പള്ളി. സ്വന്തം കാശുകൾ ഉണ്ടാക്കിയതാണ്. ഒരു ഇടവകക്കാരൻ്റെയും 10 പൈസ വാങ്ങിയിട്ടില്ല. അതറിയാമല്ലോ. പള്ളിയുടെ ചരിത്രം പഠിക്കണം. അടുത്ത തലമുറയിലെ കൊച്ചുങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. അലക്സാണ്ടർ സാറ് വലിയ പണ്ഡിതനൊക്കെയാണ്, സമ്മതിച്ചു. പക്ഷേ എലവനാൽ പള്ളിയുടെ ചരിത്രം അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കണം. ചർച്ച് ഹിസ്റ്ററി. ചർച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അച്ഛൻ വിചാരിക്കുന്ന പോലെ അല്ലോ. സംതിങ് എൽസ്. അതെന്നാ വേണമെങ്കിലാകട്ടെ സാറേ, എൻ്റെ വല്യപ്പനുണ്ടാക്കിയ പള്ളി ചൊല്ലാൻ എന്നെ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ ദണ്ണമുണ്ട് സാറേ. അച്ഛൻ്റെ വല്യപ്പച്ചൻ അത് അവിഭക്ത സഭയ്ക്ക് കൊടുത്തതാ. കാലാകാലങ്ങളായി അത് അധികാരം കൈമാറി വരുന്നു. സാറ് ഇതൊരുമാതിരി വല്ലാണ്ടൊക്കെ പറയുന്നു. പണ്ട് നമ്മുടെ സ്ഥലം ചൈനക്കാർ പിടിച്ചപ്പോൾ നമ്മൾ നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോലെ സാറേ. നമ്മൾ യുദ്ധം ചെയ്യുന്നതെല്ലാം നമ്മുടെ പള്ളി കേട്ടിയാണ്. കാത്തോലിക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സാർവത്രിക പിതാവ് എന്നാണ്. എന്നുവെച്ചാൽ എല്ലാവരെയും പരിരക്ഷിക്കുന്ന, എല്ലാവരുടെയും സംരക്ഷണ ചുമതലയുള്ളയാൾ. പാത്രിയാർക്കീസ് എന്ന് വെച്ചാൽ പൊതുവിൻ്റെ ആൾ എന്നർത്ഥം പറയാം. എല്ലാവർക്കും വേണ്ടപ്പെട്ട, എല്ലാവരുടെയും പ്രതിനിധി എന്നാണ് അർത്ഥം. ഈ പേരുകളൊക്കെ അർത്ഥവത്തായിരുന്നു. അതിനെ നമ്മളായി വികൃതമാക്കരുത്. എന്താ ചെയ്യുക? ഇപ്പൊ വാദി പ്രതിയായ മട്ട. ക്ലിമീസ് സിനിമ എന്താ പറഞ്ഞത്? ക്ലിമീസ് എന്നാൽ എന്താ അപചാർത്ഥം? മുന്തിരിയുള്ളി. എന്തോന്ന്? അതെ, മുന്തിരിയുള്ളി. ക്ലിമീസ് എന്ന വാക്കിന്റെ അർത്ഥം മുന്തിരിയുള്ളി എന്നാണ്. യൂലിയോസ് തിരുമേനി സമാധാനത്തിന്റെ മാർഗമാണ് പറഞ്ഞത്. സാറിന്റെ പാരമ്പര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടാ. അതൊക്കെ ശരിയാ,
പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ കലഹം ഉണ്ടാക്കുന്നത് അംഗീകരിക്കാനാവില്ല. അത് ആര് തന്നെ ആയാലും. സാറിനിപ്പോൾ ഒരാൾ ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ ഞാനെന്താ മറുപടി പറയാ? ഏത് ഇപ്പോഴും സാറിന് ആദരിക്കുക. കുരിശു തൊട്ടി സബ് കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക, സഭാകവി എന്നൊരു സ്ഥാനം സാറിന് തരും. സ്ഥാനമാണല്ലോ പ്രധാനം. ഏ, അതൊന്നും വേണ്ട. സഭാകവി അതൊരാൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ, സി പി ചാണ്ടി സാറിന്. ഞാൻ അതിനൊന്നും അർഹനല്ല. ഇനിയും കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ വള്ളത്തോളിനോ കൊട്ടാരത്തിൽ ശങ്കുണിക്കോ കൊടുക്കാമല്ലോ. സഭാകവി അല്ലെങ്കിൽ സാഹിത്യ നിപുണൻ അല്ലെങ്കിൽ കലാകോവിദൻ, അതുമല്ലെങ്കിൽ കലാതിലകം. ഇതെന്താ വല്ല യുവജനോത്സവം മറ്റോ ആണോ കലാതിലകം കലാപ്രതിഭ കൊടുക്കാൻ? കലാവിശാരദൻ അല്ലെങ്കിൽ കവിതിലകൻ. അതിനെപ്പറ്റി കവിത ഒന്നും എഴുതിയിട്ടില്ലല്ലോ കവിതിലകനാവാൻ. സാറിന് വേണമെങ്കിൽ ഇനിയാണെങ്കിൽ ഒക്കുമല്ലോ. ഇനി അത്യാവശ്യത്തിന് സാറിന് ഒന്നോ രണ്ടോ കവിത വേണമെങ്കിൽ ഞാൻ എഴുതരില്ലേ? അല്ല, സാറിനെ പോലെ ഒരു ഇന്റർനാഷണൽ ഫിഗറിനെ നമ്മുടെ മാതൃയുടെ വക ഒന്ന് ആദരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കല്ലേ അതിൻ്റെ നാണക്കേട്. സാറിയാണോ പള്ളിയുടെ വകയായി ഒരു കുരിശൊട്ടി ഉണ്ടാക്കാൻ പോകുന്നു? അവിടെ ഓൾറെഡി ഇല്ലേ? അതവരുടെയല്ലേ. വീതം വെപ്പ് കഴിഞ്ഞപ്പോ കൂട്ടോത്ര ഉണ്ണുണ്ണി സാറ് അവരുടെ പക്ഷം ചേർന്നില്ലേ? ഇവിടുത്തെ കമ്മിറ്റിയുടെ തീരുമാനം അതിനേക്കാൾ ഉയരത്തിൽ ഒരു വലിയ കുരിശടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാറൊന്ന് നേരെ നിന്നാൽ മതി, കാശി ഞങ്ങൾ അടയ്ക്കോളാം. ചെറുസെറ്റ് പറയുന്നത് അവർ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ കൊണ്ടുവന്ന് ഒരു സ്റ്റാർ നൈറ്റ് നടത്തി അവിടെ വെച്ച് സിനിമാ താരങ്ങൾ സാറിന് കവിതിലകം സ്ഥാനം തരും. മോളെ ഭക്ഷണം എടുത്തു വെക്ക്. അന്നാമേ. എന്തോ അമ്മച്ചി? എന്നാ അച്ഛനെ കൂടെ വാ കഴിക്കാം. ഓ, എനിക്ക് നോമ്പാ, 3 മണി കഴിഞ്ഞേ കഴിക്കത്തുള്ളൂ. അപ്പൊ ഞാനും കറങ്ങുക, സാർ ഒന്നുകൂടി അന്നാലോചിക്ക. ശരി അച്ഛൻ. സാറേ തൊപ്പി അങ്ങ് എടുക്കാവോ? തൊപ്പിയോ? അതെ, ട്രോളിംഗ് അല്ലേ സാറേ. താങ്കളെ ഗാന്ധി തോമ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? എൻ്റെ അപ്പൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം വലിയ ഗാന്ധി ഭക്തനായിരുന്നു. പേര് സാധുജൻ. സാധുജൻ സാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അറിയൂ. സ്കൂളിൽ വാദ്യാരായിരുന്നു, മുൻഷി. ഞാനും ഗാന്ധി ഭക്തനാണ്. ഞാനതിൽ അഭിമാനിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ സബർമതിയിലൊക്കെ പോയിട്ടുണ്ട്. താങ്കൾ പ്രധാനമായി എന്ത് തൊഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗാന്ധിഗ്രാമിൽ സേവനമായിരുന്നു. ഖാദി ഭണ്ഡാറിൽ കണക്കപ്പിള്ളിയായി ജോലി ചെയ്തിട്ടുണ്ട്. ജി രാമചന്ദ്രൻ സാറിൻ്റെയും അലക്സാണ്ടർ സാറിൻ്റെയും ജുബ്ബ രാമകൃഷ്ണപിള്ള സാറിൻ്റെ ഒക്കെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ചിരട്ടകളിലും വേരുകളിലും ഒക്കെ ഗാന്ധി ശില്പങ്ങൾ ഉണ്ടാക്കാൻ അങ്ങേക്കുണ്ടായ പ്രചോദനം എന്താണ്? ഐ മീൻ ചെയ്ത ഉപകാരം. അതൊരു കഥയാണ്. ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തൊരു മരക്കുറ്റി നിന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാണ്. അവിടെ വെച്ച് പെട്ടെന്ന് ആ മരക്കുറ്റി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുഴയും താഴ്ചയുമുള്ള ആ ഉപരിതലം ഞാൻ ഏറെ നേരം ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് തോന്നി മഹാത്മജി ദണ്ഡിയാത്ര നടത്തുന്ന രൂപം ആ മുഴകളിലുണ്ടെന്ന്. ഉപ്പു സത്യാഗ്രഹത്തിന് പോകുന്ന ആ രംഗം ഞാൻ കോരിത്തെറിച്ചുപോയി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രചോദനം. പിന്നീട് എവിടെ മുഴയൻ കുറ്റികൾ കണ്ടാലും ഞാനത് ഗാന്ധി പ്രതിമകളാക്കി മാറ്റും. അങ്ങ് മറ്റാരെയും ശ്രദ്ധിക്കാതെ ഗാന്ധിജിയുടെ രൂപത്തിൽ മാത്രം ശ്രദ്ധിക്കാനുള്ള കാരണം എന്താണ്? എനിക്ക് തോന്നുന്നു ഗാന്ധിയുടെ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് മറ്റ് ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യമെന്ന്. ഏത് മുഴയും മഹാത്മാവിൻ്റെ രൂപത്തിന് പെട്ടെന്ന് വഴങ്ങിത്തരും. നമ്മുടെ എഴുത്തുകാരൻ ആനന്ദ് ആൾക്കൂട്ടം ഗോവർദ്ധൻ്റെ യാത്രകളൊക്കെ എഴുതിയാൽ മഹാത്മജി തിരിഞ്ഞു നിൽക്കുന്ന രൂപം ക്ലേയിൽ റിലീഫ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി ഉണ്ടാക്കി ചുട്ടെടുത്തു. മരക്കുറ്റിയിൽ മറ്റു രൂപങ്ങളൊന്നും താങ്കൾ ശ്രമിച്ചിട്ടില്ലേ? ഉണ്ട്. ചിലപ്പോൾ ക്രൂശിതനായ യേശുവിൻ്റെ രൂപം ഞാൻ മരക്കുറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, അല്പം റിസ്ക്കാ. പിന്നീടൊരിക്കൽ ഞാൻ വാഗമണ്ണ് പോകുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ മൂത്രമൊഴിക്കാനായി റോഡ് സൈഡിൽ ഇറങ്ങിയതാ. ജീപ്പിലായിരുന്നു യാത്ര. അവിടെ ഒരു മരക്കുറ്റി കണ്ടു. എബ്രാലിങ്ങിൻ്റെ മുഖച്ചായ ഉണ്ടായിരുന്നു. ശകല മിനുക്കുമണികൾ ചെയ്താൽ താനി എബ്രാലിംഗൻ. ചുരുക്കി പറഞ്ഞ ഓരോ മരക്കുറ്റിയിലും ചിരട്ടയിലും ഒക്കെ നമുക്ക് മഹാത്മാക്കളെ കാണാം അല്ലേ? അതെ, 100% ശരിയാണ്. ഓരോ മരക്കുറ്റിയിലും ഓരോ മഹാത്മാവ് ഒളിച്ചിരിക്കുന്നു. നാം ഷേപ്പ് ചെയ്തെടുത്താൽ നല്ലൊരു പീസാക്കി മാറ്റാം. പിന്നെ ഞാനൊരു രഹസ്യം പറയാം. അനാട്ടമി വെച്ച് നോക്കുമ്പോൾ എൻ്റെ തലയ്ക്കും മഹാത്മാവിൻ്റെ തലയ്ക്കും സാമ്യമില്ലേ? അത് ശരിയാ. ശരി, മതിയല്ലോ. ഓക്കെ, ഊരിക്കോട്ടെ. ഇനി നമുക്കേ സ്റ്റുഡിയോ ഒന്ന് കാണാം. സ്റ്റുഡിയോ സ്റ്റുഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വരും. ആ,
കേരളത്തില് ഗാന്ധിജിക്ക് ഡിമാൻഡ് ഇല്ല. അതെയോ? പിന്നെ ചുമ്മാ കൊടുത്തങ്ങ് വാങ്ങി കൊണ്ടുപോയിക്കോളും. അവിടെ ആൾക്കാരില്ലേ? ഓ, കാശ് കൊടുത്താലും വാങ്ങാറൊന്നുമില്ല. കുറവാ. ഇത് ചെസ്സിലാണ്. ഇതാണ് ഒരു ബേസിക് ടൂൾ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് അധികം വർക്കുകളും ചെയ്യുന്നത്. ഇത് സമയം പിടിക്കും. ഇത് സ്ക്രാപ്പ് ചെയ്തെടുക്കണം. സാൻഡ് പേപ്പർ വെച്ചത്. എല്ലാം മാറ്റ് ഫിനിഷാ. ഗുളിക കഴിക്കണ്ടേ? ദൈവമേ, ഈ കുഞ്ഞിൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരണമേ. ഓരോ രാത്രി കിടക്കുമ്പോഴും പിറ്റേന്ന് എഴുന്നേൽക്കില്ല എന്നൊരു തോന്നൽ. രാവിലെ ഉണർന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് മരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ. അപ്പച്ചന് മറ്റൊന്നും പറയാനില്ലേ? അല്ല മോളെ, ഓരോ ഉറക്കവും മരണത്തിൻ്റെ റിഹേഴ്സലുകളായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ആരെയും കഷ്ടപ്പെടുത്താതെയുള്ള ഒരു വിടവാങ്ങൽ. ബാൻ ഗൺ കെട്ടെന്നോ എന്തോ മറ്റാണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. സുഷുപ്തി മരണം. അപ്പച്ചൻ പോയ പിന്നെ എനിക്കാരാ? ഞാൻ ഒറ്റയ്ക്കാവില്ലേ? പക്ഷേ യാഥാർത്ഥ്യം അംഗീകരിക്കണ്ടേ? എൻ്റെ വേദന നിന്നെക്കുറിച്ച് മാത്രമാണ്. സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സൊസൈറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളെ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആശ്വാസമായി. അശുഭ ചിന്തകൾ പാടില്ല, പോസിറ്റീവായി മാത്രം ചിന്തിക്ക്. നാളെ ചെയ്യേണ്ട പ്രവൃത്തികളെ പറ്റി ഇന്നേ പ്ലാൻ ചെയ്യ്. അർത്ഥരഹിതമായ ഒരു ആഗ്രഹമാണ് മോളെ. ഇനി ഈ ജന്മത്ത് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടന്ന് കർമ്മനിരതനാകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെല്ലാം ദൈവത്തെ സമർപ്പിച്ച് ആശ്വസിക്കാൻ അപ്പച്ച. ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ. എന്ന് വെച്ചാൽ കംഫർട്ട് ഇല്ലാത്ത അവസ്ഥ. എന്നാലും എന്നെ ഏറെ അലട്ടുന്നത് നിന്റെ കാര്യത്തിലാണ്. എന്റെ കാര്യം കാണാം, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് ജീവിക്കും. വായുതെന്തമ്പ്രാൻ ഇരേം തരും. എന്നെ പോലെ ഒരാൾ പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും പറയുന്നു, എൻ്റെ ഒരാഗ്രഹം, അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. ഒരു കണക്കിന് നോക്കിയാൽ ബാലിശമായ ഒരാഗ്രഹമാണ്. നമുക്ക് ഒരിക്കലും അവകാശം കാണിക്കാൻ കഴിയാത്തത് നമ്മുടെ തന്നെ ഡെഡ് ബോഡിയോടാണ്. എങ്കിലും ഒരു സ്വാർത്ഥത, നിന്റെ വലിയ മച്ചി അടയ്ക്കേണ്ട അടുത്ത്, നിന്റെ അപ്പനെയും അമ്മയെ അടയ്ക്കേണ്ട അടുത്ത് എനിക്കൊരു കുഴിമാടം ഉണ്ടാക്കണം. അവിടെ വേണം, അവരുടെ ഇടയിൽ വേണം. എൻ്റെ ഓരോ ആഗ്രഹങ്ങളല്ലേ. ഇത്രയും പ്രായമായ ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും പവിത്രമാണ്. അപ്പച്ചൻ എന്തൊക്കെ പറയുന്നത്? ആർക്കറിയാം ആരാ ആദ്യം പോകുന്നതെന്ന്? ഒരു കാര്യം നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ നോക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതായിരുന്നു, മനസ്സിലായോ? മനസ്സിലായി. ഇതേതാ നമ്പര്? ഞാൻ ഫീഡ് ചെയ്തിരിക്കുന്ന വേറെ നമ്പറാണല്ലോ. അല്ല, എന്തു പറ്റി? ഭയങ്കര മൂഡ് ഓഫ്. ഒരു സീരിയസ് മൂഡായിട്ടിരിക്കണ. ഏയ്, അങ്ങനൊന്നുമില്ല. എൻ്റെ മോളെ, നിന്റെ ശബ്ദം കേട്ടാൽ എനിക്ക് മനസ്സിലാവും നിന്റെ മുഖത്തിൻ്റെ ഭാവം എന്താണെന്ന്.
എന്തോ ഒരു പ്രശ്നം നിന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലട്ടുന്നുണ്ട്. എനിക്ക് നിന്നെ അറിയാവുന്നല്ല, മറ്റാർക്കും അറിയില്ലല്ലോ. ഞാനും അപ്പച്ചനും കൂടി കുറേയേറെ നേരം മരണത്തെക്കുറിച്ച് സംസാരിച്ചു. അടിപൊളി, നല്ല ഫാന്റാസ്റ്റിക് സബ്ജക്റ്റ്. അതെ, ഈ തമറ്റോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അതിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയം പോകുന്നതേ അറിയത്തില്ല. ഇത് പടപേടിച്ച് പന്തളത്തി എന്നവ പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ ആ വിഷയത്തിൽ നിന്ന് മാറാൻ വേണ്ടി ഞാൻ സാറിനോട് സംസാരിച്ചു. ഇപ്പൊ അതിന്റെ താത്വിക വിശകലനം ചെയ്ത് നാളെ നമുക്ക് നേരിട്ട് കാണും സംസാരിക്കാം. ഓക്കെ, സ്വീറ്റ് ഡ്രീംസ്. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൗട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയില അകറ്റി നിർത്തൂ, റണ്ണൗട്ട് ആകാതിരിക്കൂ. എനിക്ക് സിദ്ധിയൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരു തേങ്ങയ്ക്കിപ്പൊ എന്താ വില? സ്വർണത്തിന്റെ വിലയാ. എന്നിട്ടും തേങ്ങയുടെ വില കൂട്ടണമെന്നല്ലേ നിങ്ങൾ പറയുന്നേ? ഇത്രയുള്ള ചള്ള തേങ്ങയ്ക്കിപ്പോ എന്താ വില? കേരളത്തിലെ കർഷകരെ കണക്കിലെടുക്കുമ്പോൾ അവരുടെ ഉപജീവനമാടി എടക്കുരു. നമ്മളെ പോലെ തേങ്ങ വാങ്ങുന്നവർ കേരളത്തിൽ ന്യൂനപക്ഷമാണ്. അക്കാരണത്താൽ തന്നെ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ഇന്നാട്ടിലെ ഇടത്തരം കേര കർഷകരുടെ അഭിപ്രായം മാനിച്ച് വില കൂടുതലിന് തേങ്ങ വാങ്ങാൻ നാം സന്നദ്ധത പ്രകടിപ്പിച്ചേ മതിയാവൂ. ഞാൻ എന്താ ചെയ്യുക കർത്താവേ? രാവിലെ എഴുന്നേറ്റ് ഇടത്തൂടെ ആ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഒന്നും മിണ്ടാൻ പറ്റുകയല്ല, ഉടനെ അത് കയറി പിടിച്ചോളും. എങ്ങനെ നന്നാവുന്ന പണത്തിന്റെ മൂല്യശോഷണത്തെ പറ്റി മനസ്സിലാവാത്തൊരു തലമുറയോട് പറഞ്ഞിട്ട് എന്താ ഫലം? നിങ്ങളുടെ കാലത്തെ ചേങ്ങയ്ക്ക് ചെലപ്പോ ഞാൻ ഇനിയൊരിടേ വിലയിലായിരിക്കും. ആ താരിപ്പ് വെച്ച് ഇന്നത്തെ വില കരുത് വിലയിരുത്തരുത്. മനസ്സിലായി? ഓ മനസ്സിലായേ. ഓ എന്റെ പൊന്നും മോള് പോയാട്ടെ,
ചക്കരയല്ലേ. ഈ നാക്കില്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ വല്ലവരും പിടിച്ചോണ്ട് പോയേന്. അപ്പച്ചന് മരുന്ന് കൊടുത്തോ? ഓച്ചാ അതെല്ലാം കൊടുത്തു, ഇനി ഉച്ചയ്ക്ക് ഊണ് കൊടുത്താൽ മതി. ആ പിന്നെ ഇടയ്ക്ക് ചായ ചോദിച്ചില്ലെങ്കിലും കൊടുക്കണം, മനസ്സിലായേ? ആ മനസ്സിലായി. മനസ്സിലാകാത്തത് മനസ്സിലായി എന്ന് പറയുമ്പോൾ മനസ്സിലായത് കൂടെ അങ്ങ് മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? അയ്യട, ഇതെന്നാ കുതിരോട്ടം പപ്പു പറയുന്ന പോലെ പറയുന്നേ. നീ ആരെന്നും നിനക്കറിയത്തില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം നീ ആരാന്ന്. മോളെ, ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം. എന്ത് കാര്യം? എപ്പ പറഞ്ഞ കാര്യം? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പല പല അവസരങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിലേതാണാവോ? ഞാനേ മിനി ഞാനൊരു കാര്യം പറഞ്ഞില്ലയോ? ഞങ്ങളുടെ കൊച്ചുമോൻ്റെ പെമ്പിള്ളയുടെ കാര്യം, പി കെ ബഹനാൻ്റെ. യെസ്, പ്രൊസീഡ്. അടുത്ത ആഴ്ച പ്രസവിക്കുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്ന. നമ്മളായിട്ട് വല്ലതും കൊടുക്കണ്ടായോ? ബഹുജനം വേണ്ട, എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്നീ പദങ്ങൾ ഉപയോഗിച്ചാൽ. തമാശ കളകൊച്ച, ഇപ്പൊ ആശുപത്രി ചെലവിന് തന്നെ നല്ലൊരു തുകയാവും. എന്നത്തേക്കാ പണം ആവശ്യം? ഇന്നോ നാളെയോ കിട്ടിയാ വലിയ ഉപകാരം. അല്ലേ പിന്നെ കീറണമെന്നാ ഡോക്ടർ പറയുന്നത്. അവളോട് പറ, രണ്ടാഴ്ച കഴിഞ്ഞ് വെച്ചാ മതി, എന്റെ കയ്യിൽ അപ്പോഴേ കാശ് വരും. അയ്യോ, ഇതെന്നാ കൂത്തായി പറയുന്നേ? അടുത്ത ആഴ്ച പറയേണ്ട വൈറ്റ് കണ്ണിയോടെ നമ്മുടെ കയ്യിൽ കാശ് വന്നിട്ട് പറ്റാ മതി എന്ന് പറയണോ? ഇതെന്തൊരു കൂത്താ ഇത്. അതെ, കൊച്ചിന്റെ കയ്യില് പൈസ ഇല്ലെങ്കിൽ വല്ലതും പണയം വെക്കാനെങ്കിലും ഉണ്ടാവുമോ? ഇതാണെങ്കിലും മതി, എന്റെ കയ്യിൽ കാശ് കിട്ടുമ്പോ പണയം എടുത്താ മതിയല്ലോ. ആ പൂതേങ്ങ മനസ്സി വെച്ചാ മതി, അവ കൂടെ എന്റെ കഴുത്ത കടന്നു ഞരന്തായത്. ഇത് ഞാൻ ആഭരണമായിട്ടല്ല ധരിക്കുന്നത്. അപ്പച്ചൻ എന്ന് സംഭവിച്ച ഒരു അത്യാവശ്യത്തിന് ആശുപത്രി കൊണ്ടുപോകണേലെ ആ കൂടെ അവശേഷിക്കുന്ന ഇതാ. ഇപ്പൊ നേരത്തെ പണയം വെച്ചാ പെട്ടെന്ന് അപ്പച്ചൻ എന്തെങ്കിലും പറ്റിയ അത് പോട്ടെ. ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം തരുന്നുണ്ട്? ശമ്പളം എന്തിനാ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നേ? അല്ല പറയാൻ വെച്ചി, പൊതുജനമൊന്നും അറിയട്ടെ. അത് എന്തായാലും 10,500 രൂപ കൂടുതലുണ്ടല്ലോ. ശരിയാണല്ലോ. ആ കൃത്യം കിറു കൃത്യമായിട്ട് എല്ലാ മാസവും തരുന്നുണ്ടല്ലോ. ഇനി 10 or 15 കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ പിള്ളേർ വിചാരിക്കും, അയ്യോ കഷ്ടം പാവം, അവർക്ക് വെറും 10,000 രൂപയിലും ശമ്പളം കൊടുക്കുന്നുള്ളൂ എന്ന്. ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ മതി, മിനിമം 15,500 രൂപ എനിക്ക് ശമ്പളം കിട്ടും. കൊത്തിക്കൊണ്ട് പോകാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അയ്യേ, കൊത്തിക്കൊണ്ട് പോകാൻ പറ്റിയൊരു ചളുക്ക്. ദേ ആ ഗാന്ധി തോമസേട്ടന്റെ മുമ്പിൽ അങ്ങ് പോയി നിൽക്കല്ലേ, അങ്ങേര് വല്ല മരക്കുട്ടി ഷേപ്പ് ചെയ്ത അന്നമഹസിന്റെ പ്രതിമയാക്കി അങ്ങ് നിർത്തും. അങ്ങേരെ മഹാത്മാരല്ലാതെ വിഷമിച്ചിരിക്കുക, പ്രത്യേകിച്ച് ഇതുപോലത്തെ ചങ്ങിയ മുഖമുള്ള മഹാത്മാക്കള്. എന്നാ പുറത്തോട്ടിറങ്ങി ആരോടെങ്കിലും കൊച്ചൊന്ന് ചോദിച്ചു നോക്ക്, വീട്ടു ജോലിക്കാർക്ക് ഓരോരുത്തരെന്തോ ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന്. ഇങ്ങോട്ട് നോക്ക്, 1,000 രൂപ ചെലവും കഴിഞ്ഞ് 15,500 രൂപ എണ്ണി 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 കൊടുക്കും, കാണണോ? പിന്നെ ക്രിസ്മസ്, ഈസ്റ്റർ, അതും ഇതുമൊക്കെ വന്നു കഴിഞ്ഞാൽ മുണ്ട, ചട്ട, കവണി ഇതൊക്കെ വേറെ. ഞാൻ പറയുമ്പോ പറയാന്ന് വിചാരിക്കല്ലേ. പറയുമ്പോ പറയാന്നുള്ളത് പിന്നെ എന്നാ വിചാരിക്കണം? ഞാനിവിടെ വന്നേ പിന്നെ എത്ര ചട്ട വാങ്ങി തന്നിട്ടുണ്ട്, എത്ര കവണി വാങ്ങി തന്നിട്ടുണ്ട്. വലിയ വില കൂടിയതൊന്നും വേണ്ട, വല്ല കോറത്തുണി ആയാലും മതിയായിരുന്നു. കൊച്ചൊന്ന് പറ. മഹതിയായ അന്നമ്മ അഗസ്റ്റിനെ, അമ്മച്ചി നിങ്ങൾക്ക് പ്രതിമാസം 10,300 രൂപ കൃത്യം കൃത്യം തരുന്ന ഈ മുതലാളിയുടെ ഈ എംപ്ലോയിയുടെ ശമ്പളം എത്രയെന്നറിയണ്ടേ? ഈ പാവ സെയിൽസ് ഗേളിന് കിട്ടുന്ന ശമ്പളം? ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഞാനങ്ങ് പറയുക, പ്രതിമാസം എൻ്റെ ശമ്പളം വെറും 8,000 രൂപ മാത്രം. മനസ്സിലായോ? പിന്നെ ചീത്ത വിളി ഫ്രീ അലവൻസ്. പിന്നെ ഇങ്ങനെയൊക്കെ എങ്ങനെ കഴിയുന്നു എന്നായിരിക്കും വിചാരിക്കുന്നത്. അതുമല്ലേ അതിനിപ്പോൾ ഞാൻ എന്നാ വേണമെന്നായിരിക്കും. എന്നാലും ഞാൻ അമ്മച്ചിയോട് അങ്ങ് പറയുക, വെറും 8,000 രൂപ ശമ്പളമുള്ള ഞാനാണ് 10,000 രൂപയ്ക്ക് മറ്റൊരാളെ ശമ്പളത്തിന് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ശമ്പളം തരാൻ മാത്രം പ്രതിമാസം ഒപ്പച്ചന് കിട്ടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പെൻഷൻ ഇന്നും എടുക്കുന്നുണ്ട്. ബാക്കി കൊണ്ടാണ് ഈ വീട്ടിലെ ചെലവും അപ്പച്ചൻ്റെ മരുന്നും എല്ലാം മേടിക്കുന്നേ. ഇതൊന്നും ഞാൻ ആരോടും പറയാറില്ല, പറയണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സമ്മതിക്കുകയല്ല. എനിക്കറിയാം അമ്മച്ചി, ഞാൻ നിങ്ങൾക്ക് തരുന്ന തുക വളരെ ചെറുതാണ്. അമ്മച്ചി വേറെ ഒട്ടേലും പോയാൽ ചിലപ്പോൾ 15,000 രൂപയെങ്കിലും ശമ്പളം കിട്ടും. ഗൾഫിൽ പോയാൽ ചിലപ്പോൾ 100,000 രൂപ കിട്ടും. അമേരിക്കയിലോ ജർമ്മനിയിലോ പോയാൽ ചിലപ്പോൾ തുക കൂടും.
പക്ഷെ അത് തരുന്നവന് മാസം 10-15 ലക്ഷം രൂപ പ്രതിമാസ വരുമാനം കാണും. എനിക്ക് എന്റെ ശമ്പളം മുഴുവൻ തന്നാലും തീരില്ല, തികയില്ല. തൽക്കാലം നിങ്ങളെ മറ്റൊരിടത്തേക്ക് വിടാനും സാധ്യമല്ല. ഒരു പക്ഷേ ഇതിന്റെ സ്വാർത്ഥതയാകാം. അമ്മച്ചി, ഈ വലിയ വീടും പടപ്പരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും കടത്തൊന്നും വലിയ പണക്കാരിയാണ്. അപ്പനും അമ്മയും ഉണ്ടാക്കി തന്നൊരു ബാധ്യതയായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. ഞാൻ പോവും അമ്മച്ചി. അമ്മച്ചി, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. ഏത് ഗവൺമെന്റ് വന്നാലും ഏത് ഭരണാധികാരി വന്നാലും നമ്മുടെയൊക്കെ അവസ്ഥ ഇതുതന്നെ. അർഹതയുടൻ നമ്മൾ ധരിക്കുന്ന ജോലിയോ അതുപോലെങ്കിൽ ആഗ്രഹിക്കുന്ന മിനിമം വരുമാനമോ ഒന്നും നമുക്കൊന്നും കിട്ടത്തില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി. പിന്നെ എന്റെ ഈ ബാല കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണെങ്കിൽ കാണിക്ക്. വേണ്ട മോളെ, ഇത് വെച്ചു, ഞാൻ തൽക്കാലം ആവശ്യം നടക്കട്ടെ. ആഹാ, നീ ഇവിടെ എന്തെടുക്കുക? വായിച്ചോണ്ടിരിക്കുകയാണോ? പാവം, കൊള്ളാം. വായനാശീലം വളരെ നല്ലത് തന്നെ. നമ്മുടെ ഈ ഗവൺമെൻറ് തന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. ആ കൊള്ളാമല്ലോ, ഇതിവിടെ ഇരിക്കട്ടെ, ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. കയ്യിലിരുന്നാൽ റേഡിയേഷൻ കൂടും, ചെവിയിൽ വെച്ചാൽ ബ്രെയിനൊക്കെ കേടാ. കണ്ടോ, ഈയിടെ ഫേസ്ബുക്കിൽ കണ്ടില്ലേ? നിനക്കറിയാമല്ലോ ഫേസ്ബുക്ക്. ആ, നമ്മുടെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന അല്ല, FP. ആ, അത് പോട്ടെ. എന്താ നിന്റെ പേരെന്ന് പറഞ്ഞത്? വിമല. ഛേ, കളഞ്ഞു. വിമല, അത് വല്ല 1000 പെൺപിള്ളേർക്ക് ഇടാവുന്ന പേരാ. നിന്റെ മുഖം ഒന്ന് കാണട്ടെ. നീ മാക്സിമം ഒരു ഏലിയാമ്മ വരെ പോയാൽ മതി, അല്ലെങ്കിൽ ശോശാമ്മ. എന്താടി ഇത്? എന്താ ഇതെന്ന്? ഓ, മാതൃഭൂമി ആഴ്ച പതിപ്പ്. ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ? നിന്നെ ശമ്പളം തന്ന് ജോലിക്ക് വെച്ചിരിക്കുന്നതേ എന്തിനാന്നാ വിചാരം? മാസിക വായിക്കാനല്ല, അതും ഓസിന്. ഞാൻ സാറെന്ന് വിളിച്ച് എന്റെ വീര്യം കെടുത്തരുത്. അല്ലേലും തിരുവിതാംകൂർക്കാർക്കുള്ള വിളിയാണ് സാറേന്ന്. ഞാൻ നിന്നെ ഏത് ക്ലാസ്സിൽ അടി പഠിപ്പിച്ചിട്ടുള്ളത്? ഒരു താറ് വന്നിരിക്കുന്നു. ഏതലവലാതിയെയും ഏതലവലാതിക്കും വിളിക്കാം താറ്. പിരിച്ചുവിടാൻ വയ്യാത്തതുകൊണ്ട് വെച്ചോണ്ടിരിക്കുക. സ്വയം പിരിഞ്ഞു പോകാമെന്ന് വെച്ചാൽ നന്നായിരുന്നു. എന്ത് പറഞ്ഞാൽ ഈ നാണം കെട്ടുള്ള രാജി വെച്ച് പോവുകയല്ല, കഷ്ടം. സാറിനൊരു ഫോണുണ്ട്, HOD റൂമിലാണ്. ഒരു മിനിറ്റ്, ഇതാ വരും. ഓരോരുത്തർ പറഞ്ഞപ്പം ഇത്ര കൂടുതലാണെന്ന് ഞാൻ വിചാരിച്ചു. സോറി സാർ. ഹലോ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഇത് ഇളകുന്നില്ലതാ. ആ പറഞ്ഞോ വിമല, ഞാൻ തന്നെ, പറഞ്ഞോ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാനിപ്പോൾ അടുത്ത ഷോപ്പിന്നാണ് വിളിക്കുന്നത്. എൻ്റെ മൊബൈൽ ഫോൺ ആ മുതലാളി പിടിച്ചു വെച്ചേക്കോ. വളരെ അർജൻ്റായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്നാൽ നമുക്ക് ആഫ്റ്റർനൂൺ കാണാം. ആസ് ഏർലി ആസ് പോസിബിൾ. ഞാൻ കടന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും. ശരി. പ്രദീപൻ, ഇന്ന് ഇൻവിജിലേഷൻ ഇല്ലേ? ആ, നെക്സ്റ്റ് സെക്ഷനാ സാർ. ഇതിപ്പോ പല പ്രാവശ്യമായി ഹാരാസ്മെന്റ്. ഈയിടെ ഒരു സ്വാതന്ത്ര്യ സാഹിത്യം വായിച്ചു, പുള്ളിങ് യുവർ ഓൺ സ്ട്രെങ്സ്.
അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, യു ഗെറ്റ് ട്രീറ്റഡ് ദ വേ യു ടീച്ച് അതേസ് ടു ട്രീറ്റ് യു. നമ്മളോട് എപ്രകാരം പെരുമാറണമെന്ന് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ. യു സീ, പല യൂറോപ്പിനും അമേരിക്കനും പുസ്തകങ്ങൾ വായിച്ചിട്ട് കാര്യങ്ങളെ ജനറലൈസ് ചെയ്യരുത്. ഇവിടുത്തെ ചുറ്റുപാടും അവിടുത്തെ ചുറ്റുപാടും തമ്മിൽ വലിയ അന്തരമുണ്ട്. അമേരിക്കൻ സെറ്റപ്പ് ആണെങ്കിൽ ഈ ജോലി രാജിവെച്ചിട്ട് കുറച്ചുകൂടി ആകർഷകമായ മറ്റൊരു ജോലി തേടൂ എന്നും കൂടെ അയാൾ എഴുതി കാണും. അതുപോലല്ല ഇവിടുത്തെ ജീവിതം. ഞാനൊരു ബാധ്യതയായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. ഞാൻ രാജിവെച്ച് പോകാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ നിസ്സഹായത ഈ ഘട്ടത്തിൽ രാജി, ഐ കാണ്ട് അഫോർഡ് ഇറ്റ്. പല പ്രാവശ്യം ഞങ്ങളുടെ അമ്മച്ചി ചോദിച്ചു. അതെ, അമ്മച്ചി ചോദിച്ചു കൊച്ചം തന്നെ ജോലിക്ക് പോകുന്നേന്ന്. ഇന്ന് ഞങ്ങൾ തമ്മിൽ ഇത്തിരി വാക്ക് തർക്കം ഉണ്ടായി. എൻ്റെ മാല ഊരിക്കൊടുക്കേണ്ടി വന്നു. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി മാല ഒരു വെച്ച് ഇങ്ങനെ നടക്കാറില്ലല്ലോ. പിന്നെ ചോദിക്കാഞ്ഞത് തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ, അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, അമ്മച്ചി ചോദിച്ചു കൊച്ചു തന്നെ ജോലിക്ക് പോന്നേന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ശമ്പളം തരാനാന്ന്. അതിലും ഭേദം അപ്പച്ചനെ നോക്കി ഇവിടെ തന്നെ നിന്നാ ഉള്ള പെൻഷൻ കാശ് കൊണ്ട് രണ്ടു പേർക്ക് സുഭിക്ഷമായിട്ട് കഴിയാം. എനിക്കത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പം ഞങ്ങൾക്കൊരു തുണ വേണം. ഐ നോ ഇറ്റ്. പക്ഷെ എനിക്ക് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാ തന്നെ സഹായിക്കേണ്ടതെന്ന്. എനിക്കും അറിയില്ല, എന്ത് പറയണമെന്നും അറിയില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിമല, എന്നെ സംബന്ധിച്ച് നോക്കിയ എൻ്റെ ഏറ്റവും വലിയ ആഡംബരമായ സ്വകാര്യ സ്വത്ത് എൻ്റെ ഏകാന്തത. അതെനിക്ക് നഷ്ടപ്പെട്ടേക്ക്, എന്നാലും somehow I can adjust. അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. കുറേയേറെങ്കിലും എനിക്ക് തുറന്നു പറയാൻ കഴിയുന്ന ഒരു കമ്പാനിയൻഷിപ്പ് സേറിൽ നിന്നും കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഈ കമ്പാനിയൻഷിപ്പ് ആയിരിക്കും വിവാഹം. പിന്നെ എനിക്കിപ്പോൾ ഒരു വിവാഹ ജീവിതം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാരണം എൻ്റെ മനസ്സിലെ ആ ധനനത്തെ വികാരങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയി. ഒരു നിശ്ചിത ഫോർമുലയ്ക്കനുസരിച്ച് ജീവിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലൊരു ഇംബാലൻസ് ഉണ്ടായാൽ മതി, അപ്പച്ചൻ അസുഖം ഒന്ന് കൂടിയ, ഞാൻ ഒരു സാരി വാങ്ങിയ, ആ ഫോർമുല ആകെ തെറ്റും. യു സി, ഈയിടെ ഒരു മിൽക്ക് ഷേക്ക് കഴിച്ചു, അതിൻ്റെ കുറ്റം പോലും ഇതുവരെ മാറിയിട്ടില്ല. ഓ നോ, ഇങ്ങനൊന്നും പറയല്ലേ. അറിയാതെ പറഞ്ഞു പോയതാ. ഈ സെറ്റപ്പ് മാറുമ്പം എല്ലാം നേരെയാവും അല്ലേ. ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് അപ്പച്ചനെ കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കി, കമ്മ്യൂണിസ്റ്റാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളും. ഒരു തരത്തിൽ പറഞ്ഞ ഒരു വിഷ്ഫുൾ തിങ്കിങ്. അത് വിട്, നമുക്ക് മറ്റു വല്ലതും സംസാരിക്കാം. ഞാൻ കൂടെ തൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, സാറിനെ ഒന്ന് കാണണം, ചില കാര്യങ്ങൾ സംസാരിക്കും.
പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ഒന്നായിരുന്നു മലങ്കരയിലെ മാർത്തോമ നസ്രാണികൾ. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഈ സ്ഥിതിക്ക് മാറ്റം വന്നു. മലങ്കര സഭയെ റോമവൽക്കരിക്കുവാൻ അവർ കഠിനമായി പരിശ്രമിച്ചു. ഇത് കടുത്ത ഭിന്നതകൾക്കിടയാക്കി. എന്നാൽ അധികാരം കയ്യിലിരുന്ന പോർച്ചുഗീസുകാർക്ക് മലങ്കര സഭയെ കീഴടക്കുവാൻ കഴിഞ്ഞു. 1599 ഉദയംപേരൂർ സുൻഹദോസ് മലങ്കര സഭയുടെ ലത്തീൻവൽക്കരണം പൂർത്തിയാക്കി. അതുവരെ നിലനിന്നിരുന്ന പേർഷ്യൻ സഭാബന്ധം നിർത്തലാക്കി. പേർഷ്യയിലെ കത്തോലിക്കയുടെ സ്ഥാനത്ത് റോമിലെ പാപ്പായെ പ്രതിഷ്ഠിച്ചു. പൗരസ്ത്യ സുറിയാനിക്ക് പകരം ലാറ്റിൻ ആരാധന ഭാഷയാക്കി. അങ്ങനെ മലങ്കരയിലെ പല പാരമ്പര്യങ്ങളും പുസ്തകങ്ങളും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ മനസ്സിൽ കാത്തുസൂക്ഷിച്ച പൈതൃകം അവസരം ലഭിച്ചപ്പോൾ വീണ്ടെടുക്കുവാൻ മലങ്കര നസ്രാണികൾ ശ്രമിച്ചതാണ് 1653 കൂരൻകുരിശ് സത്യം. വികാരം കുറച്ച് കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം വാക്കുകൾ പ്രയോഗിക്കാൻ. വസ്തുതകൾക്ക് ഒരു നിഷ്പക്ഷത വേണം. അല്ല, ഞാനൊരു വികാരജീവിയാണെന്നാണോ സാർ പറയുന്നത്? സഭാവിശ്വാസികളെ പിടിച്ചെടുത്തണമെങ്കിൽ വികാരം വേണം, അല്ലെങ്കിൽ ഒരു മറികണ്ഠം ചാടിപ്പോവും. മറ്റവർ പറയുന്നത് ശരിയെന്ന് തോന്നും. അല്ല, ഈ യുദ്ധമൊക്കെ എന്തിനു വേണ്ടിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വീണ്ടും പഴയത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രവൃത്തി നാളത്തെ ചരിത്രമായി പിൻതലമുറ വ്യാഖ്യാനിക്കും. പിന്നെ അധികാരത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുമ്പോൾ ക്രിസ്തു പള്ളി വിട്ടു പോകുന്നു. ആ, നീ എവിടെയായിരുന്നു വച്ചേ? ഒരു ചെറിയ ജോലിയുണ്ട്. അതെ, സഭാപ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യാപൃതയാവണം. പള്ളിയിലിട്ടൊന്നും കാണാറില്ലല്ലോ. ശരിയാ, കുറെ നാളാണ് ഞാൻ അങ്ങോട്ടൊക്കെ വന്നിട്ട്. കഴിഞ്ഞ ധൂവപ്രാർത്ഥനയാണ് അവസാനമായിട്ട് വന്നത്. എന്ന് വെച്ചാൽ അമ്പതുനോമ്പിൻ്റെ തലേ ഞായറാഴ്ച പൂർവികരുടെ കല്ലറയ്ക്കലുള്ള ഓർമ്മ പ്രാർത്ഥനയെ. എനിക്കാണെങ്കിൽ ഒരുപാട് പേരെ ഓർക്കാനും ഉണ്ടല്ലോ. പിന്നെന്താ അങ്ങോട്ടൊന്നും കാണാഞ്ഞേ? ആരെങ്കിലും വിലക്കൽപ്പിച്ചിട്ടുണ്ടോ? അന്നത്തെ വീഴ്ചയുടെ വേദന ഇന്നും മാറിയിട്ടില്ല അച്ഛൻ. ഓടുവല്ലായിരുന്നു ജീവനും കൊണ്ട്. കുറഞ്ഞത് രണ്ട് മൂന്നിടത്തെങ്കിലും വീണ് കാണും. മണ്ടി പേടിച്ചോടി അവിടെ നിന്ന് അടിക്കണ്ടായിരുന്നോ? നമ്മുടെ പിള്ളേർ വടിവാളുമായി എത്തി അവരെ ഓടിച്ചത് കണ്ടില്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയവരെ ഓർക്കാൻ, ഓർമ്മ പ്രാർത്ഥന നടത്താൻ എല്ലാവർക്കും അവകാശമില്ലേ? ഉണ്ട്. വീതം വെപ്പ് കഴിഞ്ഞപ്പോൾ സെമിത്തേരി നമുക്കായി കണക്കായി പോയി. അവർ പുത്തമ്പള്ളിയും ശവക്കോട്ടയും ഉണ്ടാക്കിയപ്പോൾ മരിച്ചവരങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അവസാനം ആർഡിയോയും പോലീസൂടെ വന്ന് രണ്ടു കൂട്ടരെയും പ്രത്യേകം പ്രാർത്ഥിപ്പിച്ചു. ഇപ്പൊ ഗീവർഗീസ് സഹതയുടെ ഓർമ്മ പെരുന്നാളിലാണ് റാസം നടത്തണേല്. രണ്ടായിട്ട് രണ്ട് സമയത്തല്ലേ ഒക്കൂ? അതും ആഡിയോടെ സാന്നിധ്യത്തിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ റാസടന്ന് പോയപ്പോ ആട്ടി വീണു എന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ പള്ളി പോയാലും അല്ലെങ്കിലും പള്ളിയുടെ പേരിൽ ആരും തമ്മി തല്ലേലെന്ന് പ്രാർത്ഥനയുള്ളു. അവനവന്റെ കാര്യം ഒന്ന് വന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പള്ളിക്കാര്യവും അവനവന്റെ കാര്യമാണെന്ന് ഓർത്താ മതി. അല്ല, ഇത് മനസ്സിലായില്ല. എന്റെ ഒരു പഴയ ശിഷ്യനാണ് പ്രദീപ്. ആ, നമ്മളെ കൂട്ടത്തിലുള്ളതാണോ? അല്ല, ഇപ്പൊ പേര് കൊണ്ട് ആരും തിരിച്ചറിയില്ല. നമ്മുടെ ഏഴോലിലെ കുര്യപ്പൻ്റെ മോൻ്റെ പേര് അർജുനൻ കുര്യപ്പൻ. എല്ലാം പറയുമ്പോൾ അർജുൻ കണ്ടും വേണ്ട സംസാരിക്കാൻ. അത് കുഴപ്പമില്ല. പ്രദീപ് സാർ കോളേജിൽ പഠിപ്പിക്കുക, ഫിസിക്സ് സബ്ജക്ട്. അല്ല, ഈ കോളേജ് വാകന്മാർക്കൊക്കെ എന്നാ ശമ്പളമാ അല്ലയോ? എന്നാ അതിനൊക്കെ കാര്യമുണ്ടോ? അതൊട്ടില്ല. താനും എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കരുത്. ഈവൻ സഭാതർക്കത്തിലും ഏതെങ്കിലും ഒരു ചെറിയ എലിമെൻ്റ് മോശക്കാരായി അല്ലെങ്കിൽ അക്രമോത്സുകരായി എന്ന് വരാം. എന്ന് പക്ഷേ ഒരു സഭയെ മുഴുവൻ അടച്ച് ആക്ഷേപിക്കരുത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ബാക്കിയോടെ വയ്ക്കാം. നിങ്ങളോട് കേൾക്കണം, സഭാചരിത്രം, ചർച്ച് ഹിസ്റ്ററി, ഇനിയും ആ കളി. ഹലോ, ആ ഞാനേ അലക്സാണ്ടർ സാറിൻ്റെ അടുത്തിരിക്കുക. ഇല്ല, അത് വരുന്നില്ല. ആ, അത് ശരി. ആ, ഞാൻ വരുന്നു. ആ, കൊച്ചമ്മയ, ഇളയ കൊച്ചന് വലിവിൻ്റെ സുഖം. ഡോക്ടറെ കാണിക്കാൻ പോവാ. പുള്ളിക്കാരി ബസ്കിയമ അസോസിയേഷൻ സെക്രട്ടറിയാ. ആ ഒരു പെണ്ണുങ്ങൾ കുറേ പേരുണ്ട്, നമ്മുടെ കൂട്ടൊന്നുമല്ല, വളരെ സ്ട്രോങ്ങാണ്. സാറേ, ഞാനൊന്ന് ഇറങ്ങുക. ശരി, നാളെ കൂടെ സാർ ഞാനൊന്ന് ബുദ്ധിമുട്ടിച്ചേക്കും. എന്നാൽ പിന്നെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചേച്ച് പോകാം. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി. ആദ്യം മുതൽ ഇന്നേക്കും തന്നെ. ആമീൻ.
തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്നവനായ ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, കൊച്ചെ എന്നോട് ക്ഷമിക്ക, ഞാൻ ക്ഷമ ചോദിക്കുക. അയ്യേ, ഇതെന്താ അമ്മ ചെയ്തത്? എന്റെ പൊന്നു മോൾ ഇത് വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. തൽക്കാലം ഇതമ്മച്ചിയുടെ കൈ തന്നെ ഇരിക്കട്ടെ, എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം. അയ്യോ, അപ്പച്ചൻ്റെ മുറി മെഴുതിരി കത്തിച്ചോ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, കത്തിച്ചാൽ മതി. എന്നാ അമ്മച്ചിയെ കൂടെ ചെല്ല്. അവിടെ വെട്ടമുണ്ടോ അപ്പച്ച? ഹലോ, എപ്പോ എത്തി? അല്ല, ഇപ്പൊ മൂക്ക് ഫ്രീ ആണല്ലോ അല്ലേ? അല്ല, സ്ക്രൂ ഗേജ് മൈക്രോമീറ്റർ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കായിരുന്നു. ഒന്നുമില്ലടാ. അതെ, ഞാനിങ്ങനെ പലപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു കണ്ണുകൾക്കുള്ള പോലത്തെ കൺട്രോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും. എന്ന് വെച്ചാ നമ്മുടെ ഈ കൺപോളകൾ അടച്ച് നമുക്ക് കാണാൻ പാടില്ലാത്തതും കാണാൻ ആഗ്രഹിക്കാത്തതൊക്കെ നമുക്ക് കാണാതിരിക്കാം. അതേപോലെ നമ്മുടെ ചെവികൾക്ക് ആവശ്യമില്ലാത്തൊന്നും കേൾക്കാതിരിക്കാനും മൂക്കിന് ആവശ്യമില്ലാത്തൊന്നും മണപ്പിക്കാതിരിക്കാനും കഴിവുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതിനൊക്കെ കൂടിയാണ് ദൈവം നമുക്ക് കൈകൾ തന്നിരിക്കുന്നത്. ഇനി അഥവാ സാർ ആഗ്രഹിക്കുന്ന പ്രകാരമാണെങ്കിൽ തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ക്രമേണ സാധ്യമായേക്കും. ഈ കമ്പ്യൂട്ടർ ചിപ്പ് പോലെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകും, അതിൻ്റെ ഈ മുഴുവൻ കൺട്രോളും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും. എന്തായാലും അതിമോഹമാണ് മോനെ ദിനേശ, അതിമോഹം. അങ്ങനെ ഒരു പരിണാമം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫ്രം എ ടു മാൻ, അത് കഴിഞ്ഞാൽ മാൻ ടു സൂപ്പർമാൻ, അല്ലെങ്കിൽ മാൻ ടു ഗോഡ് മാൻ. എനിവേ, ലെറ്റ്സ് ബി ഓപ്റ്റിമിസ്റ്റിക്. ഞാൻ ആകെ അസ്വസ്ഥയാണ്, കറണ്ടും ഇല്ല, എനിക്ക് ആകെ ദേഷ്യം വരുന്നു. നമ്മുടെയൊക്കെ ദേഷ്യത്തിന്റെ കൺട്രോൾ ഇപ്പോ മറ്റുള്ളവരുടെ കയ്യിലാണല്ലോ അല്ലേ? നമ്മെ നയിക്കുന്ന വികാരങ്ങളുടെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിലാണല്ലോ. അതെ, നമുക്ക് ദേഷ്യം വരാൻ കാരണം എന്താ? മറ്റുള്ളവരുടെ പ്രവൃത്തികളല്ലേ. തുടങ്ങി, ഞാൻ എന്തോ പറഞ്ഞാലും വ്യാഖ്യാനങ്ങളും അർത്ഥം തേടലും, ഇങ്ങനെ പോയാലേ എന്തോ സംഭവിക്കാൻ എനിക്ക് നല്ല പേടിയുണ്ട്. ഡോണ്ട് ബി സീരിയസ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നിശ്ചിത സമയത്ത് കറണ്ട് പോയില്ലെങ്കിലേ അത്ഭുതപ്പെടാറുള്ളൂ. പവർ കട്ട് ഇപ്പോ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണല്ലോ. അപ്രകാരം ഒരു പ്രതിഭാസമായിരുന്നെങ്കിൽ അതിനെ പ്രകൃതി സഹജം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളിയേനെ. ഇവിടെ പ്രശ്നം മിസ്മാനേജ്മെന്റ് ആണ്, അല്ലാതെ പ്രൊഫഷൻസിയുടെ എഫിഷ്യൻസിയുടെ പ്രശ്നമല്ല. പേഴ്സണൽ മാനേജ്മെന്റിന്റെ കഴിവില്ലായ്മ ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം അത് തന്നെ. ഒരു വിധത്തിൽ പറഞ്ഞ ജനാധിപത്യത്തിന്റെ പാളിച്ച. അത് കള, എപ്പോ വീട്ടിലെത്തി? പുളിക്കുന്നേ സാർ എന്നെ ഡ്രോപ്പ് ചെയ്തിരുന്നു, ഒരു റീതിങ്കിങ് ഉണ്ട്. അതെന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ. അപ്പച്ചൻ വിളിക്കുന്നു. ആ, ദാ വരുന്നു. അപ്പച്ചൻ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി, ഓക്കെ, പിന്നെ വിളിക്കണേ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. മോളെ, അപ്പച്ചൻ എന്നെ വിളിച്ചായിരുന്നോ? ആ, ഇരുട്ടിയില്ലേ, മുൻവശത്തെ വാതിലും ജനലൊക്കെ അടച്ചോ? അതെല്ലാം അടച്ചു. ആരാ മോളെ ഫോൺ ചെയ്തത്? പ്രദീപ് സാറായിരുന്നു, കറണ്ട് വന്നല്ലോ. പ്രദീപ് സാറായിരുന്നു, ഒരുപാട് നേരം സംസാരിച്ചു, കാര്യമായിട്ടൊന്നും ഇല്ല താൻ. ഫോൺ കമ്പനിക്കാർക്ക് ഫണ്ട് കൂട്ടി അല്ലേ? യുവജനങ്ങളാണിപ്പോൾ മൊബൈൽ കമ്പനിക്കാരുടെ പ്രധാന വരുമാന മാർഗം. അവർ നിയന്ത്രണമില്ലാതെ ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പച്ചൻ വളരെ മാന്യനാണ്, സംസാരത്തിൽ പോലും അമിതത്വം ഉണ്ട്. പറയാൻ വന്നത് കമിതാക്കളാണ് ടെലഫോണിൽ കൂടെ കൂടുതൽ നേരം സംസാരിക്കുന്നതല്ലേ, എനിക്ക് തെറ്റിപ്പോയി. അത്തരത്തിലുള്ള ഒരു ലക്ഷറീസും എനിക്ക് ആരോടും ഇല്ല. നോട്ട് ബിക്കോസ് ഓഫ് എനിക്കിഷ്ടമല്ലാഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ അത് ഹിപ്പോക്രസിയാവും.
ബട്ട് ഐ കാൻ്റ് അഫോർഡ് ഇറ്റ്. ഈവൻ സ്നേഹം പോലെ ലക്ഷറി ആയിക്കൊണ്ടിരിക്കുകയാണ്, പണച്ചെലവുള്ളൊരു കാര്യം. സത്യം, ഐ ഫൈൻഡ് ഇറ്റ് ആസ് എ കോസ്റ്റ്ലി അഫെയർ. എൻ്റെ മോള് മിടുക്കിയാണ്, നിനക്ക് നന്മയുണ്ടാകും. ദുഃഖം പോലും ആനലൈസ് ചെയ്ത് സന്തോഷമാകും. അത് മധ്യ തിരുവിതാംകൂറുകാരി ഒരു ക്രിസ്ത്യാനിപ്പണിന്റെ മനോഭാവമോ? ദുഃഖം പോലും അവസരമാക്കാനുള്ള പ്രവണത. സാന്ത്വന സാഹിത്യം വളരെ അധികം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇവയെല്ലാം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഗൈഡുകളാണ്. ഒന്നിൽ പറയുന്നു, കൺവേർട്ട് യുവർ പ്രോബ്ലംസ് ഇൻടു ഓപ്പർച്യൂണിറ്റീസ്. അതെ, ദുഃഖങ്ങളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ. നിന്നെ ദൈവം അനുഗ്രഹിക്കും, നന്മയുണ്ടാകും. നന്മയെന്ന് അപ്പച്ചൻ ഉദ്ദേശിച്ചത് പണത്തെയാണോ അതോ ഉദ്ദിഷ്ടകാര്യ ലബ്ധി? ഞാൻ കിടക്കാൻ പോപ്പച്ചൻ, ഗുഡ് നൈറ്റ്. അല്ല, ഒരു കാര്യം പറഞ്ഞു, അപ്പച്ചൻ ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലേ? പ്രാർത്ഥിച്ചു മോളെ, പ്രാർത്ഥിച്ചു. ഇന്ന് ക്രമത്തിലധികം പ്രാർത്ഥിച്ചു. പിന്നൊരു കാര്യം, മോൾ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, ദുഃഖങ്ങളെ അവസരങ്ങളാക്കൽ. അതെ, അങ്ങനെയുള്ളവനാണ് ഞാൻ. നിനക്കറിയാമല്ലോ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ. വളരെ ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, പിന്നെ ദാരിദ്ര്യം, ദുരന്തങ്ങൾ, കഷ്ടപ്പെട്ട് പഠിച്ചു, പിന്നെ നിൻ്റെ വല്യമ്മച്ചിയുടെ മരണം, ഡാഡിയുടെ മരണം, നിൻ്റെ മമ്മിയുടെ മരണം. എല്ലാം ഓർത്തു നോക്കുമ്പോൾ ഈ ജീവിതത്തിൽ സന്തോഷിച്ചത് വളരെ കുറവ്. ഇപ്പോഴും ഒരു വലിയ ദുഃഖം അവശേഷിക്കുകയാണ്, നിൻ്റെ കാര്യം. എനിക്ക് മരിക്കാനുള്ള ഒരേ ഒരു മടി എൻ്റെ പൊന്നുമോളെ ഓർക്കുമ്പോൾ മാത്രമാണ്. അപ്പച്ചൻ അതൊന്നും ഓർക്കണ്ട, അതൊക്കെ എൻ്റെ വഴിക്ക് അങ്ങ് നടന്നോളൂ. ഞാൻ കിടക്കാൻ പോകും. അപ്പച്ചൻ കിടന്നു. മോള് കിടന്നു.
വേണ്ട. അയ്യോ, ശകലം കൂടെ കഴിക്കും. ഒന്നും കഴിച്ചില്ലല്ലോ. ഇതാ അപ്പം കൊണ്ടുവച്ചിരിക്കുന്നു, മരുന്ന് കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. ഇതുകൂടെ കഴിക്കും, കഴിക്കും കുറച്ച്. മതി, ഭക്ഷണത്തിന് ശേഷമുള്ള ഗുളിക എടുത്തു വെച്ചിട്ടാ മജി, ഇതെടുത്ത് കൊടുക്കണേ. ഞാൻ ഇപ്പൊ തന്നെ താമസിച്ചു, ഇനി കുറച്ചുകൂടെ താമസിച്ച് ആ മുതലാളി കിടന്ന് ബഹളം ഉണ്ടാക്കും. അപ്പച്ചനൊരു വല്ലാഴികയുണ്ട്, ആശുപത്രിയിലെങ്ങാനും കൊണ്ടുപോണോ? ആശുപത്രി പോണോ അപ്പച്ച? വേണ്ട മോളെ, നമുക്ക് പോണെങ്കിൽ പോ, ഞാൻ അന്ന് പോന്നില്ലെന്ന് വെക്കാം. മോള് പോയിക്കോ. അമ്മച്ചി, തണ്ടാ ഡപ്പയിൽ ഒരു ചെറിയ ഗുളിക ഉണ്ട് ഐസോർഡിൽ, എന്തെങ്കിലും ആവശ്യം വന്നാൽ നാക്കിനടിയിൽ ഇട്ട് കൊടുത്താൽ. നാക്കിനടിയിൽ എടുത്താലോ? ആ, എനിക്കറിയാം, ഞാൻ കൊടുത്തോളാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. വിളിക്കാം വിളിക്കാം. മോള് പൊക്കോ. അപ്പച്ചൻ എന്തെങ്കിലും വിഷമം തോന്നുന്നു? ഇല്ല മോളെ, ഒരു ചെറിയ ശ്വാസ തടസ്സം പോലെ, അത് കുറെ കഴിയുമ്പോ മാറും. തണ്ട, ആ ഗുളിക കഴിക്കണം. അമ്മച്ചി എടുത്തു തരും, ബാക്കിയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കട ചെന്നെങ്കിൽ ആകെ ബഹളവാ. താക്കോൾ എന്റെ കയ്യിൽ ഇല്ലയോ? ഞാനെന്ന് അവിടെ മരുന്ന് പോയ ചിങ്ങി. എന്റെ കർത്താവേ, കൊച്ചിനെ അനാഥയാക്കല്ലേ, ഇച്ചിരി മുൻചുണ്ടി കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. ആള് പാവാ. എന്താ മോളെ അങ്ങ് തിരിച്ചു പോരുന്നേ? ഒരു വഴിക്കിറങ്ങിയതല്ലയോ? എന്തെങ്കിലും വയ്യാഴികയുണ്ടോ അപ്പച്ച? ഒന്നുമില്ല മോളെ. പോയിക്കോളൂ മോളെ, പോയിക്കോളൂ. ഒന്നുമില്ല, ധൈര്യമായിട്ട് പോകും. അമ്മച്ചിയുടെ കഴുത്തെ കിടന്ന മാല എന്തി? ചോദിച്ച കേട്ടില്ലേ, അമ്മച്ചിയുടെ കഴുത്തെ കിടന്ന മാല എന്തി എന്ന്? കൊച്ചു മാല ഇടാതിരിക്കുന്നതും ഞാൻ മാലയിട്ട് ഞെളിയുന്നതിലും എനിക്കിത്തിരി വേദനയുണ്ട്. ഞാൻ ഇടാത്ത പോലാണോ നിങ്ങൾ? നിങ്ങളുടെ കഴുത്തെ കിടന്നും ഭർത്താവ് കെട്ടിത്തന്നും മിന്നു മാലയാ, എന്റെ കഴുത്തിലും കെട്ടിത്തന്നൊന്നുമല്ല. ഓ, എന്നാലും ഞാനത് വേണ്ടാന്ന് വെച്ചു. അത് ശരിയല്ല, നിങ്ങൾ മിന്നു മാല ഇടണം. കൊച്ചിന്റെ മാല കഴുത്തിൽ എപ്പോഴിടുന്നോ അന്നേരം അല്ലാതെ ഞാൻ ആ മാല ഇടത്തില്ല. ഞാൻ ഇട്ടോളാം, ഇപ്പൊ സമയമില്ല. ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങളുടെ കഴുത്തെ മാല കാണണം. ആ, ഞാൻ പോവോ? ഓ, പറഞ്ഞ കേട്ടല്ലോ, തിരിച്ചു വരുമ്പോ മാല കാണണം. ശരി. അപ്പച്ചനെ നോക്കിക്കോണേ മച്ചി. അതേപ്പറ്റി കൊച്ചൊന്നും അറിയണ്ട, ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. തൊഴിൽ വാർത്തയുണ്ടോ? ഉണ്ട്, വരുന്നു. തൊഴിൽ വാർത്തയല്ല ചേട്ടാ, തൊഴിൽ വീതി ഉണ്ട്. മതിയോ? എത്ര രൂപയാ? 12. ഹലോ, നമസ്കാരം. രാവിലെ തന്നെ വന്നത് തന്നെ ഒന്ന് കാണാലോന്ന് കരുതിയാ. നമ്മൾ ഈ ഫോണിൽ സംസാരിക്കുന്നതിലും നല്ലതേ, ടാക്സി പിടിച്ചു വരുന്ന. വെയിറ്റിംഗ് ചാർജ് കൊടുത്താൽ പോലും ലാഭമാ. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, എക്സാംസ് നടക്കല്ലേ, സെമിസ്റ്റർ ആയതുകൊണ്ട്. അല്ല, എന്ത് പറ്റി ഒരു മൂഡ് ഓഫ്? മൊഹമൊക്കെ വല്ലാണ്ടിരിക്കണല്ലോ. അതെ, ഒരു ചെറിയ ഗിഫ്റ്റാ. ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കിഷ്ടപ്പെടുന്ന, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിക്കായി അമ്മ കരുതി വെച്ചതാ. പെൻഷൻ പറ്റിയപ്പോൾ വാങ്ങിച്ചതാ. അമ്മ ടീച്ചറായിരുന്നല്ലോ, എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനോടൊപ്പം ഒരു താലി കൂടെ ചേർക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേയില്ല, ഇതങ്ങ് എടുത്തു വെച്ചു. അതല്ല സർ, സമയമായിട്ടില്ല. ഇതിപ്പോ ഇതിടാനുള്ള ഒരു മൂഡിലല്ല ഞാൻ. അങ്ങനെയൊന്നുമില്ല, എന്നാ ധരിക്കണമെന്ന് തോന്നുമ്പോൾ ധരിച്ചാൽ മതി. തൽക്കാലം ഇതിരിക്കട്ടെ. അതല്ല സർ, ഞാൻ ഇന്നലെ മുതൽ ആകെ അസ്വസ്ഥയാണ്. അപ്പച്ചൻ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. ഇതെല്ലാം തോന്നലുകളാ, യുക്തിരഹിതമായ തോന്നലുകൾ. അതല്ല, ഞങ്ങൾ ഇന്നലെ ഒരുപാട് സംസാരിച്ചു. മൂത്താമ്പാക്ക കൊച്ചുഞ്ഞുപദേശയുടെ ദുഃഖത്തിന്റെ പാനപാത്രം എന്ന പാട്ട് അമ്മച്ചി പാടി. അപ്പച്ചൻ പറഞ്ഞു കൊച്ചുഞ്ഞുപദേശി കള്ളം പറയുവാന്ന്. സാറ് പറഞ്ഞു ശരിയാ. ദുഃഖം കൺവേർട്ട് ചെയ്ത് സന്തോഷമാക്കാൻ കഴിയുമായിരിക്കും വലിയ മനസ്സുള്ളവർക്ക്. അപ്പോൾ അത് ദുഃഖമല്ലാതായി മാറും. ദുഃഖം എപ്പോഴും ദുഃഖം തന്നെയാ, അത് അനുഭവിച്ചേ മതിയാവും. അല്ലാതെ അതിനെ സന്തോഷമാക്കുന്നത് പ്രകൃതി വിരുദ്ധ പ്രവൃത്തിയാ, ദൈവവിരോധമാണ്. ദുഃഖം
ദുഃഖിക്കാൻ തന്നെ ഉള്ളതാ, അല്ലാതെ സന്തോഷിക്കാനുള്ളതല്ല. നമ്മളെല്ലാം എപ്പോഴും പ്രകൃതിക്കെതിരായ പ്രവർത്തനങ്ങളല്ലേ നടത്തുന്നത്. നമ്മുടെ ജന്മസഹജമായ ഭാവമാണ് പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമാക്കുക എന്നുള്ളത്. അപ്രകാരം ചെയ്തില്ലെങ്കിൽ അതും പ്രകൃതി നിഷേധമാണ്. വിമല, ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ മുതലാളിയാ. ഓ ഹായ് പ്രദീപ് സാർ, എന്റെ ഫ്രണ്ടാ, കോളേജിൽ പഠിപ്പിക്കുന്നു. എന്തോന്നാ നീ പറഞ്ഞ? പ്രദീപ് സാർ കോളേജിൽ പഠിപ്പിക്കുന്നു, എന്റെ ഫ്രണ്ടാ. ഹായ്. ഓഹോ, പൂച്ചക്കെന്നാ പൊന്നുരുക്കം നടത്ത കാര്യം? കോളേജ് സാർമാർക്കെന്നാ ഈ ബുക്ക് സ്റ്റോളി കാര്യം? ഇവിടെ അതിന് പാഠപുസ്തകങ്ങളൊന്നും വിൽക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാണാവോ എഴുന്നള്ളിയത്? നിങ്ങൾക്ക് വേണ്ടതേ നൗണും വെർബും ഒക്കെയുള്ള പരട്ട പുസ്തകങ്ങളല്ലേ. കഷ്ടം, പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് അതിലും കഷ്ടം. ഇവിടെയുള്ള നല്ല നല്ല നോവലുകൾ, കവിതകൾ, നല്ല നല്ല കഥാപുസ്തകങ്ങൾ, ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ. അതൊക്കെ പോട്ടെ, സാറിൻ്റെ വിഷയം എന്തോന്നാ? ഫിസിക്സ്. അത്തരത്തിലുള്ള ഒരു പുസ്തകം പോലും ഇവിടെ ഇല്ലല്ലോ സാറേ. പിന്നെ പഞ്ചാരി അടിക്കാൻ കയറിയതാണല്ലേ? ഇന്നത്തേക്കായില്ലേ? ഇന്നത്തേക്കുള്ള തികഞ്ഞില്ലേ? എന്തായി പറയുന്നേ? നീ അവിടെ ഇരിക്കുവതി, ഞാൻ ഈ പൂവാലിനോട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് വരാം. പോക്രുത്തരം പറയുന്നോ? തനിക്കെന്റെ സ്വഭാവം അറിഞ്ഞോടാ കേട്ടോ. നിന്റെ സ്വഭാവം അറിയാൻ ഞാൻ എന്നാ സ്വഭാവ നടനോ? ഓടോ, പണിയൊന്നും ഇല്ലാത്ത അലവലാദികൾ വന്നോളും രാവിലെ. തനിക്ക് പഞ്ചാരി അടിക്കാൻ കോളേജിൽ എത്രയോ പെൺകുട്ടികളുണ്ടോ? പിന്നെ എന്തിനാടോ ഈ പാവം കൊച്ചിനെ കൂടെ ഇതിനിടയ്ക്ക് വലിച്ചഴക്കുന്നത്? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. എനിക്ക് ഇത്തിരി മാന്യത കുറവാ. താൻ എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്യാ. എന്തോ എന്നെ വിളിച്ചോ? അപ്പൊ എന്റെ പേരറിയാം. ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങോ? മതിയാക്കി തന്നെ പണിയൊക്കെ. നല്ല കാര്യം, ചുമ്മാതെ അങ്ങനെയൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. എന്റെ അടുക്കയിൽ നിന്ന് കുറെ പണം മുമ്പേറെ മേടിച്ചിട്ടുണ്ട്. നാരങ്ങാ വെള്ളം കുടിച്ചതിന്റെയും പുട്ടടിച്ചതിന്റെയും കണക്കെന്റെയിലും ഉണ്ട്. ഇതിന്റെയൊക്കെ പലിശ സഹിതം ഞാൻ മേടിക്കും മോളെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ദേ നിങ്ങൾ ഇത് കണ്ടോളൂ, ദേ ഇതാ പ്രതി. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ ഇതിനകത്ത് ഇതാ പണി. തൽക്കാലം നീ നിക്കുമോളെ, നിന്നെ ഞാൻ സാവകാശമിടാം. മുമ്പേറ് പണം കുറെ നീ വാങ്ങിയതാ, മറന്നുപോയോ? പാവ അപ്പച്ചന്റെ മരുന്നിന്, അമ്മൂമ്മയുടെ 41 കാശ് ഇമ്മിണി നീ പിടുങ്ങി. അതിന്റെ ബാലൻസ് തരാതെ ഞാൻ നിന്നെ വിടത്തില്ല മോളെ. പിന്നെ നീ പുട്ട് തിന്നതിൻ്റെ നാരങ്ങാ വെള്ളം കുടിച്ചതിൻ്റെയും വേറെ, ഞാനത് മേടിക്കും. നിന്റെ പ്രോമിസറി നോട്ട് എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ച് ഞാനൊരു കളി കളിക്കും. ഉമ്മച്ചൻ വക്കീലിനോടൊന്ന് ചോദിക്കട്ടെ. അതെ, താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കാശ് എടുത്തിട്ട് വരാം. അമ്പടി കേമി, നിനക്ക് തോന്നുന്നു ഞാനൊരു നക്കിയാണെന്ന് അല്ലേ? ഇത്രയും പണവും പ്രതാപവും ഉള്ള വിഭാര്യനായ ഞാൻ പല പ്രാവശ്യം എത്ര മാർദ്ദവുമായി നിന്നോട് ഞാൻ പെരുമാറി, വെണ്ണനെയ് പോലെ പെരുമാറി. അപ്പം നിനക്ക് അഹങ്കാരം, അഹങ്കാരത്തിൻ്റെ ഫലം ആപത്ത്, മനസ്സിലായോ? നിന്നെ വേണമെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സൗന്ദര്യമോ തറവാട് മുഹിമയോ കണ്ടിട്ടല്ല, ദയ തോന്നി. DAYA, ദയ. ഒരു ഉപകാരം ചെയ്തേക്കാമെന്ന് വെച്ചു, അപ്പം ദയ കിടക്കുന്നു. അല്ലേലും ഇക്കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റത്തില്ല. തന്റെ ജോലി എനിക്ക് വേണ്ട, തന്റെ ഒരു സൗജന്യം എനിക്ക് വേണ്ട. എത്ര കാലമായി സഹിക്കുന്നു, യഥാർത്ഥത്തിൽ ഇതാണ് സ്ത്രീ പീഡനം. പീഡനം എന്ന് പറഞ്ഞാ മറ്റേതാ, പത്രക്കാർ പോലും പറഞ്ഞു പരത്തുന്നത്. അതെനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, കഴിവില്ലാഞ്ഞിട്ടുമല്ല. പിന്നെന്താ, ചില മറ്റുള്ള കാര്യം കൂടെ നോക്കണമല്ലോ. എനിക്ക് വേറെ പണിയുണ്ട്, നിന്റെ അടുത്ത് പഞ്ചാരി അടിച്ചു നിൽക്കാനേ വയ്യ, കഞ്ഞുകുടി പുട്ടും. ഹലോ, ആരാ? അന്തോണിച്ചൻ തന്നെ. എത്ര കോപ്പിയാ വേണ്ടത്? തരാമല്ലോ. ഞാൻ ബൈബിള് വിറ്റാ കച്ചവടം പഠിച്ചത്. അതൊക്കെ ചുമ്മാ പറയുന്നാന്നേ. അന്റാർട്ടിക്കയിൽ പോയി ഐസ് കച്ചവടം നടത്തി കച്ചവടം തുടർന്നവനാ ഞാൻ. അതാണ് ഈ അന്തോണിച്ചൻ, അറിയാവോ? ആ എന്താ സാറേ? ഒന്നുമില്ല സാറേ, കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരട്ടെ? വേണ്ട. നെഞ്ചുവേദന ഉണ്ടോ സാറേ? ഇല്ല. ചൂടുവെള്ളം കൊണ്ടുവരട്ടെ? വേണ്ട. വേണ്ടേ? എന്നാ പിന്നെ ആരെങ്കിലും വിളിക്കാം, ഒന്ന് ആശുപത്രിയിൽ പോകാം.
ഞാൻ ആരെങ്കിലും വിളിച്ചോട്ടെ, എനിക്ക് പേടിയാവുന്ന കർത്താവേ. അയ്യോ എന്റെ കർത്താവേ, ഒന്നും വരത്തല്ലേ. എടാ തമ്പിയെ, എന്നാ മാമേ? നീ വന്നേ. അപ്പുറത്തെ രത്നമ്മ എന്ന് വിളിച്ചേ, രത്നമ്മ സാറിന് എന്തോ ഒരു വല്ലായ്മ, ഒന്ന് ആശുപത്രി കൊണ്ടുപോണം. വെളുപ്പം ചെല്ലടാ. എന്താ തീരെ വയ്യേ, ശ്വാസമുട്ടലുണ്ടോ? ഇപ്പൊ ആള് വരുവേ, ഞാൻ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ആശുപത്രി പോ. എഴുന്നേറ്റ്. ആ കൊച്ചിനെ ഒന്ന് വിവരം അറിയിപ്പിക്കണം. നമ്പർ രണ്ട് കലണ്ടർ എഴുതിയിട്ടുണ്ട്. ആ വേഗ ആ കൊച്ചിനെ വിളിച്ചെന്ന് വിവരം അറിയിക്കണം. വണ്ടി വന്നതെന്ന് തോന്നുന്നു, ഞാൻ പോവാം. ഹലോ, ബുക്ക് സ്റ്റാൾ അല്ലേ? അതെല്ലോ. വിമലെ ഒന്ന് കിട്ടുമോ? കിട്ടും, ചില്ലറയായിട്ടും മൊത്തമായിട്ടും വിൽക്കാൻ വെച്ചിരിക്കുക. അവിടെ ആരണ്ട് വട്ടന്മാരാ ഫോൺ എടുക്കുന്നു തോന്നുന്നു. എന്താ ചെയ്യ, നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? ചേട്ടാ വെയിറ്റ് ചെയ്യണേ, ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്താ വിമലെ, എത്ര പ്രാവശ്യം വിളിച്ചു, ഓരോരുത്തരായി മാറി മാറി വിളിച്ചല്ലോ, വേഗം വാ. എന്താ എന്താ കാര്യം? അപ്പൊ നിങ്ങൾ ആ പോവാനല്ലേ, നിന്റെ മുഖം ഒന്ന് കാണ്ടറാ. അപ്പൊ താനാ ഫോൺ എടുത്തല്ലേ, തൽക്കാലം ഇത്രയും മതി, ബാക്കി പിന്നെ വരുന്നുണ്ട്. വേഗം വരൂ, അലക്സാണ്ടർ സാറിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഒന്നും പേടിക്കാനല്ല വാ. ഒരു മണിക്കൂർ പോലും ആയില്ല, ഒരു വിമ്മിഷ്ടം. അയ്യോ, നന്നായിട്ട് അങ്ങ് വേർത്തു. ഉടനെ തന്നെ ഞാൻ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി, ഒരു ടാക്സി പിടിച്ച് ആശുപത്രി കൊണ്ടുപോന്നു. അയ്യോ, ഒരു കുത്തിവെപ്പ് വേണമെന്ന് പറഞ്ഞു. 10,000 രൂപയാവും, ഞാൻ എടുക്കാൻ പറഞ്ഞു. കാശല്ലല്ലോ മോളെ പ്രധാനം, സാറിന്റെ ജീവനല്ലേ. എന്നിട്ട് എന്തായി? കുറച്ച് കഴിയുമ്പോ നമ്മളെ വിളിക്കാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അയ്യോ, ഒന്നും ഭയക്കാനില്ല മോളെ, ദൈവം നമ്മള് കൈവിടില്ല. കർത്താവേ, ഇതാരാ പോവാലോ, ഞാൻ പോലീസിലേക്ക് ആളെ വിട്ടിട്ടുണ്ട്. ഇതാ തന്റെ കാശ്, ഇനി മേലെ അവളെ ശല്യപ്പെടുത്തിയ അവിടെ നിന്നേ. ഇതന്നെ ഇത്രയും നാരങ്ങാവെള്ളം കുടിച്ചതിന്റെയും പുട്ടു നിന്നതിന്റെ ഒക്കെ പലിശ കൂടെ തരണം. ഇപ്പൊ തന്നെ വേണം, എനിക്ക് ഇപ്പൊ കിട്ടണം. അയ്യോ, എന്താ ഇത്? ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ അടിയെന്ന് പറയും, പലിശയായിട്ട് വരവെച്ചോ. ഞങ്ങളുടെ നാട്ടിലും ഇതിനെ അടിയെന്നാ പറയുന്നത്. എത്രയും? 40 രൂപ. വിമല, ഒന്നും ഭയക്കാനില്ല, ഞാനെല്ലാം അറിഞ്ഞു. എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ വേണുഗോപാൽ. ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ടായിരുന്നു. സാറിൻ്റെ കാര്യങ്ങളൊക്കെ അയാൾ കാർഡിയോളജിസ്റ്റിനോട് ചോദിച്ചറിഞ്ഞിരുന്നു. ഒന്നും പറയാറായിട്ടില്ല, ഞാൻ ഇത്ര നേരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാറ് പറ എന്തെങ്കിലും കഴിക്കാൻ, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. വിമല, താൻ എന്തെങ്കിലും ചെന്ന് കഴിക്കേ, ഞാനിവിടെ ഇരുന്നോളാം. ഇങ്ങനെ കഴിക്കാതിരുന്ന എങ്ങനെയാ? എനിക്കൊന്നും വേണ്ട, എനിക്കിവിടുന്ന് എങ്ങോട്ടും പോകാൻ തോന്നില്ല. അമ്മച്ചി, ഒന്ന് വിളിച്ചോണ്ട് പോയെ, എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് വിടുന്നാ മതി, ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞില്ലേ. ചെല്ലേ, വാ മോളെ, സാറ് ഇവിടെ ഉണ്ടല്ലോ, വാ. ചെല്ലേ. വിജയ് അലക്സാണ്ടർ സാറിന്റെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇവിടെ ഉണ്ട്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഐ എം സോറി. ഹലോ, എന്താ നമ്മള്, ഞാൻ എന്ത് പറഞ്ഞു?
നിന്നെ ആശ്വസിപ്പിക്കണം അറിയില്ല. നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന ജനാവലിയുടെ സന്തോഷത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിൽ എന്റെ ഉള്ളം എന്നെ പകരുന്നു. എന്റെ ആത്മാവേ എന്നെ വിഷാദിച്ച ദൈവത്തിൽ പ്രത്യാശിക്കുക, അവൻ എന്റെ മുഖപ്രകാശിച്ചു എന്റെ ദൈവവുമാവുന്നു എന്നിങ്ങനെ വിഷാദിച്ചിരിക്കുന്നു. പറഞ്ഞ പോലെ അച്ഛനെ കപ്പ്യാരും ഇതുവരെ കണ്ടില്ല. അതിനേത് ഇടവക, എല്ലാം കേസെ കിടക്കുക, സുപ്രീം കോടതിയിൽ ഇരിക്കുക. അതുകൊണ്ട് ഇപ്പൊ ആരും ഇല്ലാതായി. ഏതെങ്കിലും കഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്കിലും വന്നേനെ വന്നേനെ. ഇപ്പൊ തന്നെ കുർബാന കർഷടിലാ നടക്കുന്നത്, പള്ളി ആർഡിയോയുടെ കയ്യിലാ. നമുക്ക് മിനിസ്റ്ററെ ഒന്ന് വിളിച്ചാലോ, ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ എം എൽ എ കൊണ്ട് തന്നെ തീർപ്പിക്കണം. പോലീസ് പൊട്ടോഷ് കൂടി തന്നെ സാറിന്റെ ശവം സാറിന്റെ വൈഫിന് എടുത്തന്നെ അടക്കണം. അതാണ് എന്റെ അത് നടക്കുന്ന കാര്യമല്ലെന്നേ. ആ സ്ഥലം പൈനമുട്ടിലെ വേവിച്ചാന്റെ അപ്പനെ അടക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. പൈനമുട്ടിലെ വേവിച്ചാൻ എന്നാ അലക്സാണ്ടർ സാറിന്റെ വൈഫിന് ഇപ്പോഴത്തെ ഉറക്കാൻ പറ്റത്തുള്ളൂ. നടക്കുകയല്ലേ, നടക്കുന്ന കാര്യമല്ലോ. മരിച്ചു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ബാക്കിയാ. ശവമടക്കുന്ന ഇപ്പൊ എവിടെയാലെന്നാ അതിലും കാര്യമുണ്ടെന്നേ. നിങ്ങൾ കൂടുതൽ പുരോഗമനവാദം ഒന്നും പറയല്ലേ. നിന്റെ അപ്പനെ അടക്കേണ്ട അടുത്ത് നിങ്ങൾ സമ്മതിക്കൂ. അതേതായാലും അതാ ഞാൻ പറഞ്ഞേ, ശവങ്ങൾക്കായാലും ആയിത്തോണ്ട്. ഈടെ ഞങ്ങളുടെ ഓതരെ കെട്ടിച്ച മാവിയുടെ മകളുടെ ഭർത്താവിന്റെ വീടിനടുത്ത് ഒരു പ്രശ്നമുണ്ടായി. അവിടെ അടുത്ത് ഏതോ ഒരു തന്നെ ഇപ്പോഴത്തെ നടപ്പ് ദീനം, അല്ല നടപ്പ് ദോഷം കൊണ്ടുണ്ടാകുന്ന ഒരുമാതിരി ഒരു ദീനം ഉണ്ടല്ലോ മോനെ. എയ്ഡ്സ് എങ്കിലും എയ്ഡ്സ് അങ്ങനെ വന്ന് ഒരുത്തനൊക്കെ തട്ടിപ്പോയിട്ട് അവനെ അടക്കാൻ പെട്ട പാട്. നമ്മുടെ പള്ളി പുരാതന കാലം മൂലമേ ഉള്ളതല്ലേ. അവസാനം മന്ത്രിയും തിരുമേനിയും എല്ലാവരും കൂടി ഇടപെട്ടിട്ട് പോലും അത് തെമ്മാടിക്കുഴിയിൽ അടക്കേണ്ടതായിട്ട് വന്നു. അത് പിന്നെ അങ്ങനെയല്ലേ ഒക്കു. ആ ഈ കുന്തുറണ മറ്റു ശവങ്ങൾക്കും പകരില്ലേ പിന്നെ. അടക്കത്തിന്റെ കാര്യം അച്ഛൻ പറ, എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. അതായത് പ്രശ്നമാണ്, നമ്മളെ ആരെയും പള്ളി കയറ്റില്ലല്ലോ. അപ്പച്ചന്റെ വലിയ ആഗ്രഹം വല്യമ്മച്ചന്റെ അടുത്ത് ഡാഡിയും അമ്മയും അടക്കേന്റെ അടുത്ത് അവിടെ തന്നെ വേണമെന്ന്. അത് കഴിഞ്ഞ് ധൂപ്രാർത്ഥന നടന്ന് ഓർമ്മ പെരുന്നാളിന് അവർ കലറയ്ക്കിൽ വന്ന് പൂർവി പ്രാർത്ഥന നടത്തിയപ്പോൾ നമ്മുടെ ചെറു സെറ്റ് ഓടിച്ചിട്ട് തല്ലി. അതിൻ്റെ പകരത്തിന് വേണ്ടി നിൽക്കുക, വടിവാളും കമ്പിയോടിയൊക്കെ പള്ളിമുറ്റം നിറയെ ഉണ്ടകള. സെമിത്തേരിയിൽ കുഴിയെടുക്കാൻ പോലും സമ്മതിക്കില്ല. അച്ഛനപ്പച്ചൻ്റെ ആഗ്രഹം സാധിച്ചു തരണോ? ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുമെന്നറിയില്ല. അലക്സാണ്ടർ സാറിൻ്റെ ബന്ധുക്കളൊക്കെ ഇല്ലേ, ചേട്ടനും അനിയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും നല്ല നിലയിലുമാണ്. ആ എബ്രഹാം സാറിനോട് കൊച്ചു നിന്ന് പറ. പുള്ളി അനിയനല്ലേ, എന്തൊക്കെയായാലും എന്തെങ്കിലും ചെയ്യാതിരിക്കുമോ? പിന്നെ അവരുടെ മക്കളും ബന്ധുബലവും ആവശ്യത്തിനുണ്ടല്ലോ. ബന്ധുബലം കൂടുതലുണ്ട്, എന്നാ അവരെല്ലാം രണ്ട് ചേരിയില്ല, തമ്മിൽ ചേരുകയല്ല. എൻ്റെ അപ്പച്ചനെ അപ്പച്ചൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ അടക്കണം വെച്ചു. പള്ളിയിടത്തെങ്കിലും ചെല്ലാൻ ഒക്കുകയല്ല, ആർ ഡിയുടെ കയ്യിൽ ആ താക്കോല്. സി ആർ പിയും വരുമെന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു വണ്ടി ലോക്കൽ പോലീസ് സംഭരിച്ചിരിക്കുവാ. നമ്മുടെ ഇവിടെയും പോലീസ് ഉണ്ട്, മഫ്തിയില.
എസ് ഐ നമ്മുടെ ഒരു കൂട്ടുകാരനായതുകൊണ്ട് എന്നോടൊന്നും കൂടുതൽ ചോദിച്ചില്ല. ഓ, വല്ലതും നടക്കുന്ന ലക്ഷണം ഉണ്ടോ? വല്ലതും നടന്നാ നല്ല രസമായിരിക്കും. എന്തോന്ന് തമ്മിലടിക്കുന്നതാണോ രസം? അച്ഛൻ പ്രാർത്ഥന തുടങ്ങ്. ഞങ്ങളല്ലേ പറയുന്നത്, വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. കുഴിയെടുത്തില്ലല്ലോ. അതിപ്പോ എടുക്കും. ആർ ഡി ഒയും പോലീസും അങ്ങോട്ട് പോയിട്ടുണ്ട്. കുഴി ഇപ്പൊ എടുപ്പിച്ചു കാണും. എന്തായാലും ശവം അടക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈച്ചനാട്ടെ സൈമണൊക്കെയാ പോയിരിക്കുന്നത്. മഹാഗേടിയ ഗേജബോഗ്രി. അവര് 10-20 പേര് പണിക്കാരുണ്ട്, ബംഗാളികളാ. എന്തായാലും ഇതൊരു വാശിയ. അവന്മാരെന്ത് ചെയ്യുമെന്ന് അറിയണമല്ലോ. ആട്ടിയെങ്കിലും അടി. കേറിച്ച ഒരു ശവടക്കിന് വേണ്ടി വേറൊരു ശവം പള്ളിപ്പറമ്പിൽ വിടരുത്. സമാധാനത്തിന് മാർഗമാണ് നമുക്ക് വേണ്ടത്. അച്ഛൻ വേദവസം പഠിപ്പിച്ചാ മതി, പള്ളിയിലെ ശുശ്രൂഷ നടത്തിയാ മതി. പണ്ടൊരുത്തൻ കരിമിലച്ഛനോട് ചോദിച്ച പോലെ ചോദിക്കേണ്ടി വരും. അച്ഛൻ എന്നാ പള്ളി കാര്യവും. അച്ഛൻ പ്രാർത്ഥന തുടങ്ങ്. ഞങ്ങളല്ലേ പറയുന്നത്, വരുന്നിടത്ത് വെച്ച് കാണാ. നിങ്ങൾ എന്താ തീരുമാനിക്ക്, ഞാൻ അപ്പുറത്ത് കാണും. ഞങ്ങളുടെ കൊച്ചുമോൻ്റെ പെമ്പിളയുടെ കാര്യം എന്താണെന്ന് അറിഞ്ഞില്ല. പി കെ ബഹിനാൻ്റെ ഒന്നും അറിഞ്ഞില്ല. വൈറ്റ് വണ്ണി ഇന്നോ നാളെയോ എന്നും പറഞ്ഞിരിക്കുവോ? അവള് പടിഞ്ഞാറ് കാര്യല്ലയോ. ആ കാരിച്ചാല് എന്തായാലും ഒരു തീരുമാനം ഉണ്ടായിട്ട് അന്നാമ്മ പോയാ മതി. അമ്മാമ്മയോട് ഇവിടെ ഇല്ലെങ്കിൽ ആകെ കുഴഞ്ഞു മറി. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, പണ്ട് വട്ടിപ്പണം കേസ് പോലെ തുടങ്ങിയതാ. പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അല്ല, വേറൊരു കാര്യം, ഈ കൊച്ചു കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ഒരു ശവോടക്കിന് ഡമാസ്കസിൽ വെച്ച് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. എടാ, കഴിഞ്ഞ ആഴ്ചയും പ്രശ്നം ഉണ്ടായതാ. നമ്മുടെ അവിടെ അല്ല, കാട്ടൂക്കര പള്ളിയിൽ. കോടതി തീരുമാനമനുസരിച്ച് രാവിലെ 6 മുതൽ 9 വരെ ഒരു കൂട്ടർക്ക് കുർബാന, 9 മുതൽ മറ്റേ കൂട്ടർക്ക്. രണ്ട് കൂട്ടരുടെയും മാറി മാറിയുള്ള കുർബാന കണ്ട് കർത്താവ് പോലും അന്തം വിട്ട് കാണുമല്ലോ. അതന്നെ തോമാച്ച ഒരുമാതിരി ആക്കി പറയുന്നത്. കർത്താവാണെങ്കിലും സഹിക്കുന്നതിന് ക്ഷമിക്കുന്നു. അതിലില്ലേ, എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞില്ലല്ലോ. രാവിലെ തന്നെ കുർബാനക്കാര് കുറച്ച് താമസിച്ചാ തുടങ്ങിയത്. 9 ആയപ്പോ മറ്റേ കൂട്ടർ വന്നു, പ്രാർത്ഥന തുടങ്ങി. ആദ്യത്തെ കൂട്ടരുടെ തീർന്നു ഇല്ല. പിന്നെ പള്ളിയിൽ കിടന്ന അടിയും പിടിയും. ഞാനുണ്ടായിരുന്നേ ദൃക്സാക്ഷിയായിട്ട്. ചെറുപ്പക്കാർക്ക് എന്ത് ഉത്സാഹമായിരുന്നു പള്ളി കയറി അടിക്കാൻ. പെണ്ണുങ്ങളും ഒട്ടും മോശമല്ല, അതും ചെറുപ്പക്കാരികള്. എല്ലാറ്റിനും ഇടയ്ക്കിടന്ന് വരകാനും. എന്തുവാ, പെരകത്തും പിള്ളേ വാഴ വെട്ടാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയല്ലേ നമ്മുടെ തനി സ്വഭാവം. ഒരു കണക്കിന് നോക്കി അപ്പച്ചൻ കൂടുതൽ കിടന്ന് നരയിക്കാതെ പോയത് നന്നായി. ആ വയ്യാണ്ടായ പിന്നെ ഒന്നുമില്ല. പള്ളി പോയിട്ട് ഇപ്പൊ കുറെ നാളായി. ഇനി അവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല. ശുശ്രൂഷകളൊക്കെ ഇനിയും കാർഷെഡി വെച്ചായിരിക്കും. അന്ത്യക്രിസ്തുവിന്റെ വരവായി. അലക്സാണ്ടർ സാറിന്റെ എല്ലാം എല്ലാം ആയിരുന്നു. ഇതുപോലൊരു മഹാപ്രതിഭയെ കാണാൻ പോലും കഴിയില്ല. ഒരു മാതൃകാ പുരുഷനായ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ഞാൻ അത്യധികം കയറിക്കും. ഞാനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ഒരു ടേക്ക് കൂടെ വേണോ? ആ കുഴപ്പമില്ല, കുറച്ചുകൂടെ നന്നാൽ പറയാമായിരുന്നു. ഓക്കെ റൈറ്റ്. മേക്കപ്പ് അത്ര പോരാൻ തോന്നുന്നു. കുഴപ്പമില്ല. ശരിയ, വി ജെ അലക്സാണ്ടർ സാറ് ഖേമനാണ്, മഹാനാണ്, ഒക്കെ ശരിയാണ്. അയാൾ സഭയ്ക്ക് വേണ്ടി എന്തോ ചെയ്തു. സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തത് ഒന്നാറം പാപ്പിയെ. സംഗതി മാടറപ്പാണെങ്കിലും പിരിവ് കൃത്യമായിട്ടൊരു നല്ല സംഖ്യ ഇങ്ങ് തരുന്നുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. ഇപ്പോഴാണോ ഈ കോണാത്തിലെ വർത്തമാനം പറയുന്നത്? അതും ആ കൊച്ചു കേക്ക് ഒരു കോന്നാറം പാപ്പി. എന്താണ് അതിനെ സുഖിച്ചില്ലേ? ഞാൻ ഈ പള്ളിയിലെ കൈക്കാരനെ അറിയാവടാ. നിനക്ക് സുഖിച്ചില്ലേ, എനിക്കൊരു ചുക്കുമില്ലടാ. നീ പോയി വേറെ വേറെ പണി നോക്കടാ. അതെ, ഉമ്മൻ കശീശ. സംശയം വേണ്ട, തലമണ്ണിൽ ഉമ്മൻ കശീശ. ആ കൊച്ചമ്മയാ. അവര് ബസ്കേവന്മാര് കിസ് നടത്തിക്കൊണ്ടിരിക്കുക. സഭാചരിത്രവുമായി ബന്ധപ്പെട്ട എന്ത് സംശയം വന്നാലും അപ്പ എന്നോട് ചോദിക്കും. ആ അത് പോട്ടെ. അല്ലാച്ച, നമുക്ക് പോയി ബിഷപ്പിനെ ഒന്ന് കണ്ടാലോ. തനിക്കെന്താ ഇവിടെ കാര്യം? ബിഷപ്പിനെ കാണാൻ നീ ആരാ? കുറച്ച് നേരമായി ഞാനിത് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഇതൊരു മരണവീടായതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. എടോ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാരുണ്ട്. അതിനിടയ്ക്ക് വന്നിരിക്കുക ഒരു പുറം ജാതിക്കാരൻ, മധ്യസ്ഥൻ. ഒരു മധ്യസ്ഥൻ? എടാ കൊച്ചനെ, ഞങ്ങളുടെ ജാതിയിൽ തന്നെ ഒരുപാട് പ്രമുഖരുണ്ട് ഇവിടെ. അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോഴാ ഓരോരോ മധ്യസ്ഥൻ. അമ്മാമേ, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. എവിടെ പോവാ? തിരുമേനി ഒന്ന് കാണണം. എന്തായാലും ഇതിനൊരു തീരുമാനം വേണമല്ലോ. അതിന് ആണുങ്ങളാരുള്ളൂ ഇവിടെ, കൊച്ചാണീ പോകുന്നേ. ഞാൻ പൊക്കണം, എനിക്കറിയാം എന്ത് വേണമെന്ന്. ഒരാൾ മരിച്ച ഉചിതമായിട്ട് സംസ്കരിക്കണമല്ലോ, അതൊരു പൗരാവകാശമല്ലേ. വിമല ഇപ്പൊ പോണ്ട,
അച്ഛന്മാരൊക്കെ ഇപ്പൊ ഇവിടെ വരും. സണ്ണിമോന്റെ ഉപ്പാപ്പൻ തെറ്റിക്കാട്ട് പറമ്പിൽ അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ട്. അങ്ങേര് വന്നാ പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമോ? അടിക്കടിയുന്ന അച്ഛന്റെ പ്രമാണം. മോളിഞ്ഞു വന്നേ വാ. എനിക്ക് വേണ്ട. അതെ, കുരിശുദ്ധം കണ്ടില്ലേ? ശ്രീ വിജയ അലക്സാണ്ടർ സാറിന്റെ ശവസംസ്കാരത്തിന് മേലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അനിശ്ചിതമായി തുടരുകയാണ്. സഭയിലെ രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മാന്യമായ ഒരു ശവസംസ്കാരം വേണമെന്ന് സമൂഹത്തിലെ സാംസ്കാരിക നയമ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംഘർഷഭരിതമായ ഈ സ്ഥലത്ത് കളക്ടർ, എസ് പി, ആർ ഡി ഒ തുടങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർ ക്യാമ്പടിച്ചിട്ടുണ്ട്. സൗമ്യമായ ഒരു സമീപനം ഈ കാര്യത്തിൽ കൈക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രശ്നത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇടഭാഗങ്ങൾ രണ്ട് ചേരിയായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ ഭാര്യ അന്ത്യവിശ്രമം കൊള്ളുന്നതിനടുത്ത് തന്റെ ഭാര്യയുടെ കുഴിമാടത്തിനടുത്ത് തന്നെ തന്റെയും കല്ലറ തീർക്കണമെന്നുള്ളതായിരുന്നു. ആ ആഗ്രഹം സഫലീകരിക്കാൻ കടമ്പകൾ ഇനിയുമേറെ. പള്ളിയിലെ തന്നെ ഒരു സംഘം തർക്കസ്ഥലത്ത് അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇരുവിഭാഗങ്ങളിലെയും മെത്രാച്ചന്മാർ ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ ഇതിനൊരു തീരുമാനമുണ്ടാകും. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോഴും വീട്ടിനുള്ളിൽ തന്നെയാണ്. അവിടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആർ ജെ ടിവിക്ക് വേണ്ടി സൂരജ് കുമാർ. കർത്താവേ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ലോകത്തൊന്നും വിട പറഞ്ഞ് യാത്രയായി വിദൂരസ്ഥലത്തായിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും ആനന്ദവും നിറഞ്ഞിരിക്കുന്നതായ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാലാകമാരാൽ നയിക്കപ്പെടുവാനും പുനരുദ്ധാരണ ദിവസം വരെ ഇവിടെ ആനന്ദമനുഭവിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിന്റെ മുഖപ്രസന്നതയോടുകൂടി അഭിമുഖീകരിക്കാനും ഇടയാക്കണമേ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്ന് ചേരുവാനും നിന്റെ വിശുദ്ധരോടൊരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഇവനെ സംഗതിയാക്കണമേ. ഓശോ വക്കുല സുബാൻ്റെ സംരക്ഷകനാം നാഥാ ദേവാഹാലേ ലോയ്യൗഹാലേ ലോയ്യാരാവും പകലും തിരുമുൻപിൽ കേണേൻ ഊകട്ടൻ പ്രാർത്ഥന നിൻ സവിതം ഹാലേ ലോയ്യൗഹാലേ ലോയ്യാ ശ്രദ്ധി ചീടണമെന്യാ തിന്മയ മോഹിച്ചെന്നാൽമം ഹാലേ ലോയ്യൗഹാലേ ലോയ്യാ എന്നുയിർ പാതാളം പൂകി കുഴിയിൽപ്പെട്ടോരെ പോലായേൻഹാലേ ലോയ്യൗഹാലേ ലോയ്യാ തുണയറ്റോരോടൊത്തെ ഞാൻ